നമസ്കാരം. നമസ്കാരം. അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്താണ് എൻ്റെ കൂടെ ഇന്ന് അതിഥിയായിട്ടുള്ളത്, നിസാർ വടകര. അദ്ദേഹത്തെ മറന്നുകൊണ്ട് ഒരു ന്യൂ ജനറേഷൻ മാപ്പിളപ്പാട്ട് ശാഖയെ നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. കാരണം അത്രയും സംഭാവന നൽകിയൊരു വ്യക്തിയാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത്. ഒരു കാലഘട്ടത്തിൽ മാപ്പിളപ്പാട്ടിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് പല പാട്ടുകളും, പ്രണയഗാനങ്ങളെ ശരി, ഭക്തിഗാനങ്ങളെ ഒക്കെ എഴുതിയൊരു മനുഷ്യനാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത്. ഒരു ബഹുമുഖ പ്രതിഭ. കാരണം പാട്ടെഴുതുക, പാട്ട് ട്യൂൺ ചെയ്യുക, അത് ഡയറക്റ്റ് ചെയ്യുക എന്ന് വേണ്ട എല്ലാ കാര്യവും വർത്തിച്ചൊരു മനുഷ്യൻ. സിനിമയാണ് ശരി, സീരിയലാണ് ശരി, ഇതൊക്കെ നമ്മൾ പ്രേക്ഷകർ അറിയേണ്ടിയിരിക്കുന്നു ഈ മഹാവ്യക്തിയെ. ഞാനങ്ങനെ പറയില്ല, എൻ്റെ സുഹൃത്തായതുകൊണ്ട് പറയില്ല, അദ്ദേഹത്തിൻ്റെ കഴിവുകൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇപ്പം നിസാർ പലപ്പോഴും പല സ്ഥലത്ത് പോകുമ്പോഴും വിചാരിക്കും ഇത് എൻ്റെ പാട്ടാണല്ലോ എന്ന് അറിയുന്നില്ലല്ലോ. അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ലേ? തീർച്ചയായിട്ടും. ഇല്ലേ? ഓ, ഇവരൊക്കെ ഇറ്റായിട്ട് പാട്ട് പാടുന്നുണ്ട്, പക്ഷേ ഇത് എൻ്റെ പാട്ടാന്ന് ഒരറിയോ? അങ്ങനത്തെ അനുഭവങ്ങൾ പറയാം. ഒരുപാട് അനുഭവങ്ങളുണ്ട്. അന്നേരം ഞാനൊരു ഗാനങ്ങൾക്ക് പോയ സമയത്ത് ഇതുപോലെ ഞാൻ പാട്ടിൻ്റെ ലിസ്റ്റ് കൊടുത്തപ്പോൾ എൻ്റെ അടുത്ത് നമ്മളോട് ചോദിക്കുന്നു, സർക്ക് ഇതൊക്കെ പാടപ്പം ഞാൻ പാട്ടൊക്കെ ഇങ്ങനെ ഇത് കൊടുത്തു, ഇതൊക്കെ നിങ്ങൾ ചെയ്ത പാട്ടാണോ എന്ന് ചോദിച്ചു. ഞാൻ ലിസ്റ്റ് ഇട്ട് കൊടുത്തു, എൻ്റെ പാട്ടുകൾ ഞാൻ ചെയ്ത പാട്ടാണോ എഴുതിയ പാട്ടാണോ, ഇത് നിങ്ങൾ എഴുതിയ പാട്ടാണോ മ്യൂസിക് ചെയ്ത പാട്ടാണോ ചോദിച്ചു. എന്ന് പറഞ്ഞാൽ ഇത് പലരും പാടിയിരിക്കുന്നത് അവരുടെയൊക്കെ പേരിലാണ്, ഹിറ്റായ പാട്ടുകൾ അവരുടെ പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ ഇപ്പൊക്കെ കുറെ ഒക്കെ ശ്രദ്ധിച്ച് തുടങ്ങിയിട്ടുണ്ട് ഡയറക്ടേഴ്സിനെ. നമ്മള് ഡയറക്ടേഴ്സിനെ ആരും ശ്രദ്ധിക്കൂല, അതിലെ നടന്മാരെ മാത്രമേ ശ്രദ്ധിക്കുള്ളൂ. അത് മമ്മൂക്കാന്റെ പടം, ലാലന്റെ പടം, പൃഥ്വിയുടെ പടം, ജയസൂര്യയുടെ പടം എന്നേ പറയുള്ളൂ. അതിന്റെ പിന്നിൽ എത്ര കഷ്ടപ്പെടുന്ന ആളുകൾ, ഡയറക്ടർ ഉണ്ട്, കഥ ഉണ്ടാക്കണം, അത് തിരക്കഥ ഉണ്ടാക്കണം, സംഭാഷണം എഴുതി, പിന്നെ അത് മൊത്തത്തിൽ ചാർട്ട് ചെയ്ത്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ചെയ്യണല്ലോ. അത് ഈ ഡയറക്ടർ പിന്നെ ആർട്ടിസ്റ്റുകൾ കാണാൻ പോകണം, ലൊക്കേഷൻ കാണാൻ പോകണം, പിന്നെ അത് മൊത്തത്തിൽ ഓൾ ഇൻ ഓൾ ഈ ഡയറക്ടറാണ് ചെയ്യുന്നത്. പക്ഷെ ഡയറക്ടറുടെ പേര് എവിടെ ഉണ്ടാവും? സ്ക്രീനിൽ ടൈറ്റിൽ വരുന്ന സമയത്ത് അറിയണം. മറ്റേ പേര് കൊണ്ടുപോകുന്നത് ആർട്ടിസ്റ്റുകളാണ്. പിന്നെ എനിക്ക് എൻ്റെതായ അനുഭവം തന്നെ, ഞാൻ എഴുതിയ പാട്ടുകൾ ഹിറ്റായ പാട്ടുകളൊക്കെ പലയിടത്തും ഇപ്പൊ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇപ്പൊ നമ്മൾ സജീവമായി കഴിഞ്ഞാൽ പലരും ചോദിക്കും, സർക്കാർ നിങ്ങളെ പാട്ടായിരുന്നു അത്ഭുതങ്ങളാണ് അതിന്റെ പിന്നിലത്. പിന്നെ പിന്നെ ആ ഇപ്പോഴാണ് അറിയുന്നത്, ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ പാട്ട് കേട്ട് പോയിട്ടുണ്ട്. ഇത്രയും നല്ലൊരു പിന്നെ പാട്ട് എഴുതുക മാത്രമല്ലോ, ആ സംഗീതവും നിസാറല്ലേ ചെയ്തു. അതാ എന്റെ പാട്ടുകൾക്ക് അധികം ലിറിക്സ് മ്യൂസിക് ചെയ്തിരിക്കും. അപ്പൊ ഹിറ്റായ പാട്ട് രണ്ട് വാര്യം മുളിക്ക് എത്ര പാട്ടുകളുണ്ട്, ഒന്ന് പ്രേക്ഷകർക്ക് കേൾക്കണം. അത് എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഹിറ്റായ പാട്ടുകളിൽ എൻ്റെത് വന്നിട്ട് എനിക്കെന്നും എന്നെ ഞാനാക്കിയ പാട്ടെന്ന് എവിടെയും ഞാൻ പറയാൻ പിന്നെ ഇഷ്ടപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും പറഞ്ഞതും എൻ്റെ നില്ലടി നില്ലടി കുയില എന്ന ഗാനമാണ്. ജാസി ഗിഫ്റ്റ് പാടി ഭയങ്കര ഹിറ്റായ പാട്ടാണ്, വൈറലായിട്ട് കൊല്ലം ഷാഫിയും പാടിയിട്ടുണ്ട്. പിന്നെ ഒപ്പം വേദികളിൽ പാടിയിട്ടുണ്ട്. എൻ്റെ ഒരു നാല് വരി നമ്മുടെ ജി എസ് പിയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ പാടാം. ഓക്കെ. നില്ലടി നില്ലടി കുയിലേ നീ ചൊല്ലടി ചൊല്ലടി മയിലേ, എൻ നെഞ്ചിലെ സുന്ദരി അഴകെ, എൻ കൽവിലെ പൊങ്കനെ മോളെ, എന്നെ നിനക്കിഷ്ടമല്ലയോ, എന്നോട് സ്നേഹമില്ലയോ. ഇപ്പം മനസ്സിലായി കാണും ഇതിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന്. തീർച്ചയല്ലേ, ഇത് എഴുതി ട്യൂൺ ചെയ്ത് ജാസി ഗിഫ്റ്റ്, അതായത് മലയാള സിനിമയിൽ ഒരു ഗാനശാഖയുടെ ഒരു മാറ്റം കൊണ്ട്, ലജ്ജാവതി തുടങ്ങി ഒരു മാറ്റം, ഒരു തരംഗം കൊണ്ടത് ജാസി ഗിഫ്റ്റാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പാട്ട് പാടിയത്. ഇല്ലേ? അതുപോലെ എത്ര സൂപ്പർ ഹിറ്റുകൾ, ഒരുപാട് എത്ര സൂപ്പർ ഹിറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അന്ന്. അതിൽ എൻ്റെ പാട്ടുകൾ അധികം പാടിയിട്ടുള്ളത് കൊല്ലം ഷാഫിയാണ്. ഷാഫി പാടിയ അധികം ഹിറ്റ് ഗാനങ്ങളും എൻ്റെ പാട്ടുകൾ തന്നെയാണ്. അപ്പം അതിൽ നീ എൻ്റെതല്ലേ, നീ എൻ്റെതല്ലേ, ഞാൻ നിൻ്റെതല്ലേ, നീ എൻ്റെതു മാത്രമല്ലേ, എൻ്റെ കൽബായോളെ, എൻ്റെ കരളായോളെ, നാളെ മരിച്ചാലും എൻ്റെതല്ലേ നീ. ഇത് എന്നോടൊപ്പം പിന്നെ ഈ പാട്ട് പാടുന്ന സമയത്ത്
ഇപ്പോൾ ഷാഫി ഉണ്ടായിരുന്നു. അപ്പോൾ ഷാഫിനെ പറഞ്ഞു നല്ല രസമുള്ള പാട്ടാണ് നിസർഭായി, നല്ല ഒരു സോങ് ആണ്. അപ്പോൾ ഇതിൽ ഷാഫിക്കൊപ്പം പാടിയത് തന്നെ നമ്മുടെ വടകരക്കാർ ശ്രീലതച്ചയാണ് ഈ പാട്ട് പാടിയത്. കൽബാൻ ഫാത്തിമയിലെ കാണാനായിട്ടുള്ള പാട്ടൊക്കെ പാടി ശ്രീലതച്ച വടകര. നീ എൻ്റേതല്ലേ ഞാൻ നിൻ്റേതല്ലേ എന്നുള്ള വരികൾ ഒരു പക്ഷേ ഒരു സാഹിത്യത്തിൽ ഒരു മലയാള സിനിമാ ശാഖയിൽ അല്ലെങ്കിൽ മറ്റു ശാഖയിലൊന്നും ഇല്ല. അതെങ്ങനെയാണ് കിട്ടിയത്? അതിൻ്റെ അതിൻ്റെ ഒരു 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 അത് അത് വല്ല പ്രണയം ഉണ്ടായിരുന്നു? പ്രണയം ഉണ്ടായിരുന്നു. പ്രണയിച്ചിരുന്നു, പഠിക്കുന്ന കാലത്ത് പ്രണയിച്ചിരുന്നു. അപ്പോൾ പ്രണയിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു ഒരു പെണ്ണ് അത് നീ എൻ്റെതാണ് ഞാൻ നിൻ്റെതാണ് അങ്ങനെ ഒരു വിശ്വാസമാണ്. അവിടെ വേറെ ആരുമില്ല, ഈ രണ്ടു പേർക്കുള്ള ഒരു അറ്റാച്ച്മെന്റിൽ അവർ രണ്ടുപേർ തന്നെയുള്ളൂ ഈ ലോകത്ത്, വേറെ ആരുമില്ല. അപ്പൊ നീ എൻ്റെതാണ് ഞാൻ നിൻ്റെതാണ്, അപ്പൊ നീ എൻ്റെതല്ലേ ഞാൻ നിൻ്റെതല്ലേ, അങ്ങനെയാണ്. അപ്പൊ അങ്ങോട്ടും കൂടെ ചോദിക്കുകയാണ്, ആ നീ എൻ്റെതല്ലേ ഞാൻ നിൻ്റെതല്ലേ. പ്രണയനോട് ചോദിക്കുകയാണ്. അപ്പൊ അത് ഒരു പ്രണയലേഖത്തിന് പ്രണയലേഖനം എഴുതുമ്പോൾ ആ സമയത്ത് ഞാൻ എഴുതി വെച്ച വരികളാണ്, മനസ്സിൽ ഉണ്ടായിരുന്ന വരികളാണ് പിന്നീട് പാട്ടായിട്ട് വന്നത്. പ്രണയമായിരുന്നു അതിൻ്റെ ഇതുവൃത്തം. ആ പാട്ടിന് മൊത്തത്തിൽ വരുന്നത് അങ്ങനെ തന്നെയായിരുന്നു. മറ്റേ നെല്ലടിക്കുയിലെ ഒരു ഫീമെയിലിനെ വർണ്ണിക്കുന്നതാണ് ഡ്യുവറ്റുള്ള സോങ്, സിംഗിളാണ്. നെല്ലടി നെല്ലടി കുയിലെ എന്ന് പറഞ്ഞാൽ അത് നായികയോട് നിൽക്കൂ നിൽക്കൂ എന്ന് പറയുന്നു. ചൊല്ലടി ചൊല്ലടി എന്ന് പറയുന്നത് ആ നായികയോടെ പറയുന്നത്, നമ്മൾ സങ്കല്പിക്കുന്ന നായികയാണ്. ഇതുപോലുള്ള പാറ്റേണിൽ പിന്നീട് പലരും ഇതുപോലെ അനുകരിച്ചിട്ട് ഒരുപാട് വന്നിട്ടുണ്ട് ആൽബം മേഖലയില്. പിന്നെ ആ ഒരു ട്രെൻഡ് ആയിരുന്നു വരികളും ഏകദേശം ഒരുപോലെ. അങ്ങനെ തൊട്ട് ബാക്കിൽ തന്നെ വന്ന നമ്മുടെ പിന്നെ നീ എൻ്റെതെല്ലാം മറ്റേ എം ജി പാടിയ പാട്ട്, പിന്നെ കുറെ എം ജി പാടിയ പാട്ട് നല്ല വൈറലായ ഹിറ്റായ പാട്ടാണ്. അതിനുശേഷമാണ് വരുന്നത്. അത് ഫസ്റ്റ് വന്നത് ഞാൻ ആണ് ഈ സംഭവം ഫസ്റ്റ് അതുപോലെ പല ആൾക്കാരും നിസാറിന്റെ വരികൾ തന്നെ മാറ്റി പാടിയിട്ടുണ്ടല്ലോ. നീ എന്റേതല്ലേ മാറ്റി പാടിയിട്ടില്ലേ? അത് ഒരുപാട്, അതിപ്പോ ഈ പാരഡികളായിട്ട് ഒരുപാട് പാട്ടുകൾ വരും. അത് നമ്മള് മൈൻഡ് ചെയ്യാറില്ല. അങ്ങനെ മൈൻഡ് ചെയ്യാനും പിന്നെ അതിന്റെ പിറകെ വളർത്താനും വേറെന്താ വേറെ സൂപ്പർ ഹിറ്റ് ആ സമയത്തുള്ള സംഭവങ്ങൾ. അതിന് ശേഷം വന്നത് നമ്മുടെ എം ജി ശ്രീകുമാർ ജി പാടിയ, അദ്ദേഹം തന്നെ അഭിനയിച്ച് മനോഹരമായിട്ട് അഭിനയിച്ച ഒരു പാട്ടുണ്ട്, കട്ടുറുമ്പേ ഞാൻ, കട്ടുറുമ്പേ ഞാൻ നിന്നെ കട്ടെടുത്ത് കടന്നോട്ടെ. ടാ വെച്ചിട്ടാണ് കട്ടുറുമ്പേ ഞാൻ നിന്നെ കട്ടെടുത്ത് കടന്നോട്ടെ, എല്ലാം കട കട. അത് പ്രാസ് എന്ന് പറയുന്ന സംഭവമുണ്ട്, അങ്ങനെ എഴുതുന്നതാണ്. അപ്പൊ എം ജിക്ക് ആ പാട്ട് കേട്ടപ്പോ തന്നെ ഭയങ്കര ഇഷ്ടമായിട്ട് എം ജി പറഞ്ഞു ഞാൻ തന്നെ അഭിനയിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അദ്ദേഹം തന്നെ അതിൽ വിഷ്വൽ വന്നിരിക്കുന്നത്. ആ അതിന് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. നമ്മുടെ താജുക്ക് ഉണ്ട്, താജുദ്ദി വടകര, ഷാഫി കൊള്ളുണ്ട്, സെലിം കോടത്തൂരുണ്ട്, പ്രകാശ് എന്നൊരു ആൽബം നടനുണ്ട്, പിന്നെ നല്ലൊരു ഫേമസ് സിനിമ തരണ്ട് അതിനകത്ത് ഹീറോയിനായിട്ട്, അങ്ങനെ ഒരുപാട് പേരും കൂടിയിട്ട് ആ വിഷ്വലിൽ വരുന്നുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. നമ്മുടെ സജീട്ടൻ സജി ബില്ലിനെയാണ് അത് നിർമ്മിച്ചതും മാർക്കറ്റ് ചെയ്തത്. നമ്മുടെ തരങ്ങളുടെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, പക്ഷേ അതിലൊരു മങ്ങൽ എങ്ങനെ വന്നു എനിക്ക് തന്നെ മനസ്സിലാകുന്നു. കാരണം ചെറുപ്പക്കാരുടെ നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ കൂട്ടായ്മയിൽ ഇഷ്ടംപോലെ ഗാനങ്ങളും കാര്യങ്ങളൊക്കെ വന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരു ചെറിയ മങ്ങൽ വന്നോ എന്ന് എനിക്കൊരു സംശയം, പക്ഷേ നിസാറിന് ഒരു പക്ഷേ ഉണ്ടാവില്ല. ആ സംശയം ഉണ്ട്, ശരിയാണ്. എന്താ പറഞ്ഞാല് ആ ഒരു അന്നത്തെ ആ ഒരു ഒഴുക്ക് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാല് ഒന്ന് പിന്നെ എല്ലാവരും സെൽഫായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. അന്ന് കൂട്ടായ്മ ഞാനീ പറഞ്ഞ ഞാനിപ്പോ ചെയ്ത വർക്ക് എല്ലാവരും ഒരുപോലെ വർക്ക് ചെയ്തിരുന്നു. അങ്ങനെ പറഞ്ഞാൽ ഒന്നിച്ച് നിന്നിട്ട് ഒരു ഒരു തോണിയിലെ ഒരേ യാത്രക്കാരായിരുന്നു. ആ ഒരു കാസറ്റ് വരുമ്പോ അഞ്ചെട്ട് പേരുണ്ട്, അഞ്ചെട്ട് പേരുണ്ട്. പിന്നെ ഓരോരുത്തർ സ്വന്തമായിട്ട് പോകാൻ തുടങ്ങി, അവർ സെൽഫായിട്ട് യൂട്യൂബ് തുടങ്ങാൻ തുടങ്ങി. അതേപോലെ പിന്നെ മറ്റ് സ്വന്തമായിട്ട് ഇപ്പൊ സ്വന്തമായിട്ട് ഇപ്പൊ ആർക്കും എനിക്കുണ്ടാവും. ഇപ്പൊ താജുക്കാക്കുണ്ട്, ഷാഫിക്കുണ്ട്, അങ്ങനെ ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ മേഖലയില് പിന്നെ തിളങ്ങാൻ വേണ്ടിയിട്ട് അവർ സ്വന്തമായിട്ട് ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇത് സ്പ്ലിറ്റായി. ആ ഒരു എനിക്ക് തോന്നുന്നു വടകരയുടെ ആ ഒരു ഒരു സത്ത് അത് പെട്ടെന്ന് മങ്ങിപ്പോയി. എനിക്ക് വിഷമമുണ്ട്, അങ്ങനെ സൂപ്പർ ഹിറ്റുകളാണ് നിങ്ങൾ ഉണ്ടാക്കിയത്. ചെറിയ സംഭവം മലയാള സിനിമയിലല്ല, കേരളം അല്ല, ഈ പറഞ്ഞ മലയാളികളുള്ള എല്ലാ ലോകത്തും ഈ ഗാനങ്ങളൊക്കെ സൂപ്പർ ഹിറ്റുകളായിരുന്നു.
സിനിമാ ഗാനങ്ങളെ വെല്ലുന്ന ഗാനങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയത്. എന്നിട്ടാണ് ഈ ഒരു ഒരു പ്രത്യേക പിന്നെ മങ്ങി 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 ഇപ്പം ഇടയ്ക്കൊന്ന് കാണാം അത്രയേ ഉള്ളൂ. അല്ല നമുക്കൊക്കെ സങ്കടമുണ്ട്, തീർത്ഥാതീരത്തെ സങ്കടം. കാരണം നമ്മുടെ ആ ഒരു കാലഘട്ടം ഇനി തിരിച്ചു വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നോട് ചോദിക്കാറുണ്ട് സർക്കാർ ഷാഫി വെച്ച് പാട്ടുകൾ ചെയ്യാറുണ്ട്, അപ്പം ഈ ചെയ്യുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ പുതിയൊരു സംഭവം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, നെല്ലടിക്കുവിലിൻ്റെ രണ്ടാം ഭാഗമൊക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പം ഷാഫി എന്നോട് ഇങ്ങനെ സംസാരിച്ചിരുന്നു. അപ്പം ഷാഫിയോട് ഞാൻ പറഞ്ഞു നല്ലൊരു ഒരു ടൈം നോക്കിയിട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ എല്ലാത്തിനും വേണ്ടത് ഫണ്ടറാണ്. ഇപ്പൊ പണ്ടത്തെ പോലെ ഫണ്ടർമാർ വരുന്നില്ല. ഞാൻ തൊട്ടുമുമ്പിലൊരു ഇന്റർവ്യൂവിൽ ഇതുപോലെ പറഞ്ഞിരുന്നു, USB മെമ്മറി കാർഡ് ഇതിന്റെ കടന്നു കയറ്റത്തോട് കൂടിയിട്ട് DVD CD ഒക്കെ അങ്ങ് പോയി പോയി. അപ്പൊ പ്രൊഡ്യൂസർക്ക് ഒരിക്കലും അതിന്റെ ലാഭം കിട്ടുന്നില്ല, അത് കോപ്പി അടിച്ച് കോപ്പി അടിച്ച് പോകും. പിന്നെ നമ്മൾ ഒരു CD മാർക്കറ്റ് ചെയ്ത് ഇറക്കിയാൽ നമ്മളെ ചിരിക്കുന്ന ഒരു ഒരു ഫോട്ടോ കാസറ്റ് കടയിൽ ഇങ്ങനെ നിൽക്കും എന്നല്ലാതെ ഒന്നുമില്ല, അത് നീങ്ങൂല. ഇല്ല, അത് തന്നെ ആ CD അങ്ങനെ അവിടെ വെച്ചെടുത്ത് നമ്മളിങ്ങനെ ചിരിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഒരു 2-3 മാസം കഴിഞ്ഞ് അവരത് റിട്ടേൺ അയക്കും, ഇങ്ങോട്ടേക്ക് വരും. എനിക്ക് കമ്പനി ഉണ്ട് നിഷാൻ ഓഡിയോസ് പറഞ്ഞിട്ട്, ഒരുപാട് സൂപ്പർ ഹിറ്റ് വർക്കുകൾ ഞാൻ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് കാസറ്റ് പല സ്ഥലത്ത് നമ്മളെ അയച്ച കാസറ്റ് ഒക്കെ തിരിച്ചു വന്ന് പിന്നെ അത് നമ്മളവിടെ ഓഡിയോ സ്റ്റോപ്പ് ചെയ്തു. ഓഡിയോ വ്യവസായം തകർന്ന് തരിപ്പണമായത് ഈ ഒരു വരവോട് കൂടെയാണ് നിസാർ പറഞ്ഞ പോലെ. ഞാൻ എനിക്ക് പിന്നെ നല്ല ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ലൈഫിലൊക്കെ ആ ഒരു സമയത്ത്, നല്ല കത്തിയുന്ന സമയം. കറക്റ്റ് ഇതിങ്ങനെ പെട്ടെന്ന് അല്ല, ആ കത്തിയ സമയത്ത് പഴയകാല മാപ്പിളപ്പാട്ട് സാഹിത്യത്തിലോ സംഗീതത്തിലോ പാട്ടുകാരിലൂടെ ഒക്കെ നിങ്ങൾ വിമർശനം ഉണ്ടായിരുന്നു, പല ചാനലിലും നിങ്ങളൊക്കെ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ നമ്മൾ തമ്മിൽ എന്നുള്ള ഏഷ്യാനെറ്റിലെ പ്രോഗ്രാമിൽ ഞങ്ങൾ ഇതിന്റെ സംവാദം ഉണ്ടായിരുന്നു. സംവാദം. അപ്പൊ പഴയ പാട്ടുകാരോ ഇരിക്കുന്നു ഓപ്പോസിറ്റ്, പുതിയ പാട്ടുകാരെ ഞാൻ കുറച്ച് പുതിയ പാട്ടുകാരൊക്കെ ആയിട്ട് ഇപ്പുറത്തിരിക്കുന്നു. അപ്പൊ അവർ ചോദിച്ചു, അപ്പൊ അവരത് ചോദിച്ചത് ഇങ്ങനെയാണ് പുതിയ പാട്ടും പഴയ പാട്ടും ആയിട്ടുള്ള ഇത് അന്തരം. ഞങ്ങള് ഞങ്ങളുടെ കാര്യം പറഞ്ഞു, അവരവരുടെ കാര്യം പറഞ്ഞു. പക്ഷെ നമ്മളെ പഴയ കാലത്തെ പാട്ടുകളൊക്കെ എന്ന് പറഞ്ഞാല് പണ്ടത്തെ പാട്ടുകള് ഒരു വേറൊരു ശൈലിയായിരുന്നു. ഇപ്പോഴത്തെ പാട്ടുകൾ നമ്മളെ പാട്ടുകൾ വേറെ ശൈലിയായിരുന്നു. അപ്പൊ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവും, ആ മാറ്റങ്ങളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇനിയിപ്പോ നമ്മളെ കാലഘട്ടം കഴിയുമ്പോൾ വേറെ ആൾക്കാർ വന്നിട്ട് കൈയെടുക്കും. ഇപ്പൊ ഇപ്പൊ 5 മിനിറ്റ് പാട്ടൊന്നും ഇല്ല, ഇപ്പൊ 1.5 മിനിറ്റ് ഇതേ പാട്ടുള്ളൂ, 1.5 മിനിറ്റ് 2 മിനിറ്റ് ഇത്രേ പാട്ടുള്ളൂ. അത്ര സ്റ്റാറ്റസ് ഇടാ പാട്ട്, വീഡിയോ സ്റ്റാറ്റസ് അത് മതി. ആൾക്കാർക്ക് ഇപ്പൊ 5 മിനിറ്റ് കേൾക്കാനുള്ള നേരമല്ലേ നോക്കുന്നു. ആദ്യം നേരം പാട്ട് ആസ്വദിക്കുന്നവരുണ്ട്, അത് വളരെ കുറഞ്ഞിട്ടുണ്ട്. ആ ടൈമില് ഒന്നാമത്, കാരണം ഇപ്പം ഒരു മൊബൈൽ എടുത്തു കഴിഞ്ഞാല് എത്ര വാട്സപ്പ് ഗ്രൂപ്പുകൾ, എത്ര സോഷ്യൽ മീഡിയകള്, പല ടൈപ്പ് സംഭവങ്ങളും മൊബൈലുണ്ട്. അപ്പൊ അതില് ഒരു ടൈമും ഇല്ല അവർക്ക് ഇത് നോക്കാനായിട്ട്. എനിക്ക് തന്നെ ഒരുപാട് വരുന്നുണ്ട്, ഇതൊക്കെ എപ്പോ നോക്കി തീർക്കാനും ഞാനും ഇങ്ങനെ ചിന്തിക്കും. എന്റെ മൊബൈൽ വരുന്നതേ പലരും സ്നേഹത്തോടെ അയച്ചു വാട്സപ്പില്, സർക്ക് ഇതൊന്ന് കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞു. ഞാനൊക്കെ ഒരു ആഴ്ച കഴിഞ്ഞിട്ടാണ് അഭിപ്രായം പറഞ്ഞത്. കാരണം സമയം കിട്ടില്ല, നമുക്കിപ്പോ നമ്മളുടേതായ തിരക്കുണ്ടാവും. ഒരുത്തർക്ക് 5 മിനിറ്റ് പാട്ട് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഒരു മൂഡന്റെ അതിപ്പോ അങ്ങനെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലൊന്നും അങ്ങനെ വരുന്നില്ല. കുറേ സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പൊ നമ്മളിപ്പോ കണ്ടില്ലേ. നാല് മാസമായിട്ട് നമ്മളൊക്കെ കൊറോണ ആയിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖലയും. അപ്പോ ഒരു പുതിയ ഒരു സംഭവം വന്നിട്ട് കേൾക്കാനൊന്നും ആർക്കും നേരെയില്ല. അതുപോലെ ആ ഒരു മാനസികാവസ്ഥയിലുള്ള അവസ്ഥയിലല്ല ഉള്ളത്. എന്തായാലും ദൈവത്തോട് പ്രാർത്ഥിക്കാം. പിന്നെ അല്ല, എനിക്ക് തോന്നുന്നു നിസാറിന് മിഥുൻ ചക്രവർത്തി നല്ലൊരു ഒരു ചായയുണ്ട്. സത്യം അല്ല, എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരുന്നു സിനിമാ ഫീൽഡിലൊക്കെ ഒന്ന് ഒന്ന് ഇപ്പോഴും അവിടെ ഇവിടെ സജീവമായിട്ട് നിൽക്കാറുണ്ട് അല്ലേ. അല്ല, ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു മോഹമായിരുന്നു. അത് മിഥുൻ ചക്രവർത്തിയുടെ ഇത് സംഭവം പറഞ്ഞാല് എന്റെ ഫേസില് മിഥുൻ കറക്ക്. പിന്നെ എല്ലാരും പറയാം, എനിക്കിപ്പോ യു പിയില് ഉള്ള സുഹൃത്തുക്കളുണ്ട്, പിന്നെ നോർത്ത് ഇന്ത്യൻസ് ഒരുപാടുണ്ട്. അപ്പൊ അവരൊക്കെ എന്റെ അടുത്ത് പറയും, അവര് സ്നേഹത്തോടെ മിഥുൻ ചക്രവർത്തിയെ വിളിക്കുന്നത് ദാദാജി എന്ന്. ദാദാജി. അപ്പൊ എനിക്ക് മെസ്സേജ് വരാം, ദാദാജി ഗുഡ് മോർണിംഗ് ദാദാജി കൈസേ എന്നൊക്കെ ചോദിച്ചിട്ട് അവര് മെസ്സേജ് വരാം FB കണ്ടിട്ട്. അങ്ങനെ FB കണ്ടിട്ടാണ് എനിക്കൊരു പടത്തില് ഒരു ഹിന്ദിക്കാരനായിട്ട് വേഷം കിട്ടുന്നത്, വിക്രം സിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അഭിനയിച്ചിരുന്നു സാമ്പാർ എന്ന് പറഞ്ഞ പടത്തിൽ വില്ലനായിട്ട്. ഞാനും ശിവജി ഗുരുവായൂരായിരുന്നു, കോമ്പിനേഷൻ മനു മോഹിതൊക്കെ ഉണ്ട്, ഫൈറ്റൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ മലയാളം പറയുന്നില്ല, ഹിന്ദിയാണ്. അത് നല്ല രസമുള്ള ഡയലോഗായിരുന്നു. അരെ ക്യാ ബോൽതാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്ട്രോങ് ശിവജി ഗുരുവായൂരിനെ ഞെട്ടിക്കണ സിനിമ. ശിവജി ചോദിച്ചു എന്നോട്, നിസാറ് തന്നെയാണോ ഇതെന്ന് ചോദിച്ചു. അഭിനയിക്കുന്ന നമ്മളെ ക്യാരക്ടറാണ്. അപ്പോൾ
അവിടെ ഞാൻ ഷൗട്ട് ചെയ്യുന്ന സമയത്ത് ആള് ശരിക്കും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് സത്യം. എന്നോട് ചോദിച്ചു ഇപ്പം കണ്ണൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ അത് അവനേക്ക് തന്നെ നമ്മൾ ക്യാരക്ടറായിട്ട് മാറും. അവിടെ നമ്മൾ ക്യാമറ നോക്കണമൊന്നും നോക്കില്ല. അത് അപ്പോൾ എങ്ങനെയാണ് സിനിമാ മോഹം, എങ്ങനെയാണ് സിനിമാ മോഹം ഉണ്ടായി, എങ്ങനെയാണ്? കാരണം നമ്മുടെ അയനിക്കാട് നമ്മുടെ ഇരിങ്ങലുള്ള സ്ഥലത്തു നിന്ന് അങ്ങനെ സിനിമാ മോഹം കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി പുറപ്പെട്ടാൽ അതിൻ്റെ ഓരത്ത് നിൽക്കാനുള്ള ഭാഗ്യം നിസാറുണ്ടായിട്ടുണ്ട്. അത് ഇല്ലേ, അത് അത് അതെങ്ങനെയായിരുന്നു ഉണ്ടായത്? അത് ഞാൻ പറഞ്ഞത്, ഞാൻ പഠിക്കുന്ന സമയത്ത് ചെറുതിന് ഒരു ഒരു പഠിച്ച് നമ്മളിപ്പോൾ ഒരു അഞ്ചാറ് വയസ്സ് നമ്മൾ ഒന്നാം ക്ലാസ്സിൽ ചേർത്ത് തൊട്ടെങ്കിൽ വരുമ്പോൾ നമ്മൾ മുടിവെട്ടാൻ കൊണ്ടുപോകും ബാർബർ ഷോപ്പ്. ബാർബർ ഷോപ്പിൽ അപ്പം കൊണ്ടുപോകും. അപ്പോൾ അതിലിങ്ങനെ മമ്മൂട്ടിൻ്റെ മമ്മൂക്ക അങ്ങനെയുള്ള ചിത്രങ്ങൾ, ഇങ്ങനെ ലാലേട്ടൻ അങ്ങനെയുള്ള ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്കൊരു കൗതുകമാണ്. പിന്നെ ഇവരൊക്കെ ടി വിയിൽ കാണും. അതൊക്കെ പറഞ്ഞാൽ ഒരു വീട്ടിലൊക്കെ ഒരു ടി വിയൊക്കെ ഉണ്ടാവും അമ്പലത്ത്. എൻ്റെ നാട്ടിൽ സൺബെൻസിൽ അമ്പലത്തിനടുത്താണ് ടി വി ഉള്ളത്. അവിടെ പോയി കാണും. ആ അവിടെ വള്ളൂർ ലക്ഷ്മി ചേച്ചി എന്ന് പറഞ്ഞ ആളുടെ വീട്ടിലാണ് ടി വി ഉള്ളത്. പിന്നെ പുഴക്കല് ബാബോട്ടൻ്റെ വീട്ടില്. പിന്നെ അങ്ങനെ ഒന്ന് രണ്ട് അന്നത്തെ കുറച്ച് ഫൈനാൻസുള്ള ആളുകളുടെ കയ്യിലാണ് ടി വി ഒക്കെ. എന്നിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ട് അവിടെ പോയിരുന്ന കാണും. അത് ടൈമിനാണ് ഒരു സിനിമയൊക്കെ വരിക. ആ ഒരു ടൈമിന്, ഒരു ദിവസം ഒരു ടൈമിലൊരു സിനിമയൊക്കെ വരിക. അപ്പം നമ്മൾ അവിടെ പോയി ഇരുന്ന് കാണും. അങ്ങനെ നമ്മൾ വളർന്നവരെ ഒരു 10 വയസ്സുള്ള സമയത്ത് നമ്മൾ പുറത്തേക്കൊക്കെ പോകാൻ തുടങ്ങുന്ന ഒരു സമയമുണ്ടല്ലോ കുട്ടികളായിട്ട് കളിക്കാം. അപ്പോൾ അങ്ങനെ സിനിമ കണ്ട് 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 ഈ സിനിമയുടെ ഒരു ഭ്രാന്തായി. ബാർബർ ഷോപ്പിൽ പോയാൽ നമ്മൾ അവിടെ അവരെ സഹായിക്കും. മുടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മുടി ചൂലൊക്കെ എടുത്തിട്ട് സഹായിച്ചു കൊടുക്കും. ബാർബർ സോപ്പ് കൊടുക്കും. അപ്പം ഞാനെ വായിക്കാൻ തരും. അപ്പോൾ കുറേ നേരം ഇരിക്കാൻ പറ്റില്ല. ആ സിനിമയെക്കുറിച്ച് വായിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്നാലും അവരെ പുറത്താക്കും. അപ്പം ഞാൻ കിട്ടൂല, ഇത് വാങ്ങിക്കാൻ പൈസയും വേണ്ടേ. അപ്പോൾ ഞാൻ മെല്ലെ അയാളെ സോപ്പിട്ടിട്ട് റേഷൻ കടയുടെ അടുത്ത് ഒരു ബാർബർ ഷോപ്പ് ഉണ്ട്. എന്നെ എൻ്റെ അടുത്ത് ആ വീടിൻ്റെ അടുത്ത് മറക്കാൻ പറ്റത്തൊരാളാണ് ബാബുരാജ്. ഇവിടെ പിന്നെ നമ്മുടെ നാരായണ നേരത്താണ് ബാബുരാജ് കടിച്ചിട്ട് ഒരു മോഹൻലാൽ ലുക്കായിരുന്നു. ആളായിരുന്നു എന്നെ ഫുള്ള് സപ്പോർട്ട്. ഇവിടെ കിടന്ന് എപ്പോൾ ഇതിങ്ങനെ വായിച്ചിട്ട് ഈ പറഞ്ഞ സിനിമയിൽ കയറുമോ ചോദിക്കും. ഞാൻ പറയും ഞാൻ കയറിയിരിക്കുന്നു പറഞ്ഞു. അതൊരു വാശി പോലെ ഞാൻ പറഞ്ഞു. അപ്പോൾ അവരോട് പറയും പുള്ളി അഭിനയിക്കാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഫുള്ള് സപ്പോർട്ട് പുള്ളി. പിന്നെ നമ്മളെ വടകര കൃഷ്ണേട്ടൻ, വടകര നാരായണ നേരത്തിലെ കൃഷ്ണേട്ടൻ ഡയറക്ടർ, പുള്ളി ഒക്കെ എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ താജു കേണന്റെ പാട്ടിൻ്റെ മേഖലയിൽ താജു കേണൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറയാം. അപ്പോൾ ഈ സിനിമയിലെ എൻട്രി എങ്ങനെയായിരുന്നു? ബാർബർ ഷോപ്പിൽ പോയിട്ട് ഇത് വായിച്ച് 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 ഇതിനോടുള്ള ക്രേസ് കൊണ്ട് ഞാൻ ടൈലറിങ് പഠിച്ചിരുന്നു. ബട്ടൺ വയ്ക്കാൻ പോയിരുന്നു വടകര ബോബി ടൈലേഴ്സ്, പിന്നെ വടകര കൃഷ്ണദാസിൻ്റെ ടൈലർ ഷോപ്പ് ഉണ്ട് ഇവിടെ നമ്മുടെ കിമോണ. കിമോണ കിമോണ ഒരിക്കലും മറക്കാൻ പറ്റേണ്ട ഫസ്റ്റ് ഓണർ അത്. പിന്നെ ബോബിയിലെ നമ്മുടെ പറയാൻ മാറ്റുന്നു സൂപ്പറിൻ്റെ ഉള്ളിലായിരുന്നു സൂപ്പറിൻ്റെ നമ്മുടെ അപ്പോൾ അവരൊക്കെ എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യും. ഇങ്ങനെ ഞാനിങ്ങനെ തയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ അന്നേരം വീക്കിലി 15 രൂപ ശമ്പളം ഉണ്ടായാലും 5 രൂപയൊക്കെ ഞാനും വാങ്ങിച്ചത് വീട്ടിൽ പോകാം. ഉമ്മ ചോദിക്കും എന്താ 5 രൂപയൊക്കെ ഞാനും വാങ്ങിച്ചെന്ന് പറയും. ഒന്നും പറയൂല, കാരണം നമ്മളിഷ്ടം അതാണെന്ന്. ഉമ്മയുപ്പയാണല്ലോ നമ്മളെ വഴികാട്ടികൾ. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ഉമ്മയുപ്പയാണ്. അപ്പോൾ ഞാനീ ഞാനീ വായിച്ച് 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 കൊച്ചിയിൽ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നു, കൊച്ചിയിൽ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നു എന്നിട്ട് ഇങ്ങനെ കാണും. അങ്ങനെ ഒരു ദിവസം ഞാൻ കൊച്ചിക്കുരു പോക്ക് പോയതാണ്. ആരോടും പറയാ ആരോടും പറഞ്ഞില്ല. എൻ്റെ ഒരു ഫിറോസ് എന്ന് പറയുന്ന ഫ്രണ്ട് ഉണ്ട് വീടിൻ്റെ ബാക്കിൽ, ചമ്പാൻ്റെ അവിടെ ഫിറോസ് എന്ന് പറയും. എൻ്റെ ചങ്കാണ് ഇപ്പോൾ ഗൾഫിലാണത്. അവനും ഞാനും കൂടി നാട് വിട്ടു പോയി. അവനെ പിടിച്ചു പോയി എൻ്റെ മാമ വന്നിട്ട് പറച്ചൊക്കെ. ഞാൻ എസ്കേപ്പ് ആയി. ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിൻ കയറി ഒരു പോക്ക് പോയി. അങ്ങനെ ഞാൻ എറണാകുളത്ത് പോയിട്ട് മണപ്പാട്ടി പറമ്പിൽ എത്തിപ്പെടുകയാണ്. എറണാകുളം നോർത്തിൽ അവിടെ ഒരു ജമാൽക്കാന്ന് പറഞ്ഞാണ്ട് വടക്കാത്ത ജമാൽ. എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എറണാകുളത്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുണ്ട് കണക്ഷൻ, നല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് ഇന്നും ഉണ്ട്. 10-26 വർഷത്തിന് മേലായി എന്നെ അകമായി സഹായിച്ചത്. ഞാൻ ആളുടെ വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ട്. സിനിമയിലേക്ക് ആളുടെ വീട്ടിൽ പോകും. ആളുടെ വീട്ടിൽ പോയിട്ട് ആളെ സഹായിച്ചിട്ടൊക്കെ നിൽക്കും. അപ്പോൾ ആ സെറ്റിൽ പോയിട്ട് എന്താ അനുഭവം? ആ സെറ്റിൽ പോയതാണ് ഫസ്റ്റ് ഞാൻ ഈ ടൈലറിങ് പഠിച്ചെന്ന് പറഞ്ഞു. അതെനിക്കൊരു ഗുണമായി. ഈ പറഞ്ഞ എന്നെ ടൈലറിങ് കുറച്ച് പഠിപ്പിച്ചത് പ്രേമാട്ടനും കൃഷ്ണേട്ടനൊക്കെ ആണ് പറഞ്ഞു. കിമോണ കൃഷ്ണദാസ്. അപ്പോൾ തുന്നലൊക്കെ പഠിച്ച സമയത്ത് അവിടെ കോസ്റ്റ്യൂം ഡിസൈനിങ് ഡിസൈനിങ് അത് എന്നോട് ചോദിച്ചു സിനിമയിൽ എന്ത് പണിയറിയാന്ന് വെച്ചു. ബട്ട് ഇങ്ങനെ എല്ലാ സെക്ഷനും നമുക്കറിയില്ല. അറിയുന്നൊരു മേഖല ഉണ്ട്, ടൈലറിങ് കുറച്ച് അറിയാന്ന് പറഞ്ഞത്. കോസ്റ്റ്യൂം ഫീൽഡിൽ നമുക്ക് എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ജോസ് വരാപ്പുഴ എന്ന് പറഞ്ഞൊരു കൺട്രോളറുണ്ട്. ആളാണ് എനിക്ക് അവിടെ നോർത്തിൽ എറണാകുളം നോർത്തിൽ ഷംസു ടൂറിസ്റ്റ് ഹോം ഇതിൻ്റെ കേന്ദ്രമാണ്. അങ്ങനെ ഞാനവിടെ പോയപ്പോൾ അവിടെ നമുക്ക് പെട്ടെന്ന് ഓടിക്കയറി സിനിമയിൽ എത്തിപ്പെടാൻ പറ്റില്ല. അങ്ങനെ ഞാനവിടെ സത്യം പറഞ്ഞാൽ ഹോട്ടലിൽ വെള്ളം കൊടുക്കാൻ നിന്നുള്ളതാണ് സത്യം. തുടക്കം ആ തുടക്കം ഹോട്ടലിൽ ഞാൻ വെള്ളം കൊടുക്കാൻ നിന്നു, എല്ലാവർക്കും വെള്ളം സപ്ലൈ ചെയ്യാൻ നിന്നു.
അതിനാലേ എനിക്ക് സിനിമക്കാരായിട്ട് പരിചയപ്പെടാൻ പറ്റുള്ളൂ. അങ്ങനെ ഈ ജോസേട്ടൻ ഭക്ഷണം കഴിക്കാൻ വന്ന സമയത്ത് ഞാനിങ്ങനെ എൻ്റെ ആഗ്രഹം പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ഒരു കാര്യം ചെയ്യുക, അടുത്തൊരു പടം വരുന്നുണ്ട്, അങ്ങനെ ഏഴരക്കൂട്ടം എന്നുള്ളൊരു സിനിമ ദിലീപൊക്കെ കരീം ഖാൻ സംവിധാനം ചെയ്ത്. അപ്പം അതിൻ്റെ സെറ്റിലേക്ക് എന്നെ പറഞ്ഞു. പക്ഷേ അവിടെ വേക്കൻസി ഇല്ലായിരുന്നു, അത് തുടങ്ങിപ്പോയി ഷൂട്ടിങ്. അപ്പോൾ പിന്നെ എന്നോട് പറഞ്ഞെന്തെങ്കിലും പറ്റാം. പിന്നെ ഒരു കോസ്റ്റ്യൂമർ പെട്ടെന്ന് പോകേണ്ടി വന്ന സമയത്ത് ഞാനങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് വേണു അമ്പാടി എന്ന് പറയുന്ന കോസ്റ്റ്യൂമർ ഉണ്ട്, ആളോടൊപ്പം നിന്ന്. പിന്നെ വേലായുധൻ കിൽപ്പടത്ത് മരിച്ചുപോയ പ്രശസ്തനായ കോസ്റ്റ്യൂമർ എൻ്റെ ആശാനായിരുന്നു. അദ്ദേഹത്തിനോട് ഒരുപാട് പടം ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നു. എൻ്റെ മോഹം എന്ന് പറഞ്ഞാൽ സിനിമ ഡയറക്ഷൻ ചെയ്യുക, സിനിമ അഭിനയിക്കുക. അപ്പോൾ തോക്കൊക്കെ എടുത്തിട്ട് വരുന്ന സീനൊക്കെ ഉണ്ടല്ലോ സിനിമകളിൽ, അപ്പൊ ഇതെങ്ങനെയാണ് കത്തുന്നത്, പൊട്ടുന്നത്, ഇത് വെടികൊണ്ട് ചോര വരുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ കാണണം. നമ്മുടെ അത്ഭുതത്തോടെ നോക്കിയിരിക്കുന്ന സംഭവങ്ങൾ ഇത് നേരിട്ട് കാണണം. ഇതെങ്ങനെയാണ് ഇതിന്റെ ട്രിക്ക്, ഇതൊക്കെ കണ്ട് പഠിച്ചിട്ട് നമുക്കതുപോലെ ചെയ്യണം എന്നൊരിതുണ്ടായിരുന്നു. പിന്നെ ഉദ്ദേശം ലക്ഷ്യം സിനിമ തന്നെയാണ്, കളിയാക്കലുകളും പരിഹാസങ്ങളും. ഞാൻ കോസ്റ്റ്യൂമർ ആയതുകൊണ്ട് എന്നോട് ചോദിച്ച ചോദ്യം എനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റില്ല, അത് പറയാൻ പറ്റൂല പബ്ലിക്കിൽ. അതേ പറഞ്ഞ നമ്മുടെ നായികമാർക്ക് അതേപോലെ അതിൽ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകൾക്ക്, ആക്ട്രസസ് പെണ്ണുങ്ങൾക്ക് ശരിക്കും അവരെ വേഷം നമ്മൾ ചെയ്തു കൊടുക്കണം. സാരിയൊക്കെ ശരിക്കും ഉടുപ്പിച്ച് കൊടുക്കണം, ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ അവർ ക്ലിയർ ആയിരിക്കണം. അപ്പൊ നമ്മളോട് പറഞ്ഞ പല വേറെ ഭാഷകളാണ്, അതിപ്പോ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഭാഷകൾ വരെ നമ്മൾ കേട്ടിട്ടുണ്ട് സിനിമയുടെ പിന്നെ പോയതുകൊണ്ട്. എന്നാലും ഞാൻ മടിക്കാതെ, നമ്മൾ മടി കൂടാതെ ആ ഫിലിമിന്റെ ഫീൽഡിൽ തന്നെ പിടിച്ചുകൊണ്ട്. കാരണം നമ്മളിങ്ങനത്തെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു മടി വരും, വേണ്ടെന്ന് വിചാരിക്കും. പക്ഷെ ഞാനതിൽ പതരാതെ ഞാൻ മുന്നോട്ട് പോയി. എൻ്റെ ലക്ഷ്യം സിനിമയാണ്. അതിനൊരു ഉദാഹരണം പറഞ്ഞത്, ശബരിമലയ്ക്ക് പോകുന്നൊരു അയ്യപ്പ ഭക്തൻ ആൾ കല്ലും മുള്ളൊക്കെ ചവിട്ടിയിട്ടാണ് പോകുന്നത് അല്ലേ? തീർച്ചയായും ആ ഉദ്ദേശം അയ്യപ്പ ഭക്തൻ. അപ്പൊ ഇതുപോലെ പരിഹാസങ്ങളും ഇതൊക്കെ ഉണ്ടാവും സിനിമ എന്ന് പറഞ്ഞാല്. പല പരിഹാസങ്ങളും ഇതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കേണ്ടി വരും പലരുടെ. ഇത് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ എൻ്റെ മരിച്ചു പോയ ഉമ്മ, സത്യം ഉമ്മ എനിക്കിപ്പം ഓർമ്മ വരാണ്. എൻ്റെ നാട്ടിൽ ഒരാളെ ചോദിക്കുകയാണ്, മോനെ കാറടെ വെക്കാൻ. എൻ്റെ ഉമ്മയോട് ചോദിച്ചു, അമ്മ തലയിൽ റേഷൻ കടയിൽ നിന്ന് അരി ചുമന്നിട്ട് വരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഉമ്മ റേഷൻ കടയിൽ പോയി. അപ്പം ഞാൻ സ്കൂൾ പോകുമ്പോഴത്തേക്ക് ഇത് ഉമ്മ പോയി വരുമ്പോൾ പിന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ചെന്താ, അപ്പോൾ ഒരാൾ പറഞ്ഞതാണ്, ഉമ്മനോട് ചോദിക്കുകയാണ് മോനെ കാറടെ വെക്കാൻ, മോൻ സിനിമയിലാണ്. അപ്പോൾ ഉമ്മ ഒന്നും പറഞ്ഞില്ല, എന്നോട് പറഞ്ഞു നീ ആ പണിക്കൊന്നും പോകണ്ട പോലെ, ഇനി പണ്ടത്തെ ആ ടൈലർ പണിക്കൂടെ തന്നെ പോട്, എന്തിനാ ഇങ്ങനെ ആൾക്കാരെ കളിയാക്കുന്ന പണിക്ക് പോകുന്നത്, എനിക്ക് അതിനകത്ത് ആകാൻ പറ്റുമെങ്കിൽ ശ്രമിച്ചാൽ മതി എന്ന് പറഞ്ഞു. വെറുതെ ഇങ്ങനെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണം. ഞാൻ പറഞ്ഞില്ല ഉമ്മ, ഞാൻ എന്തെങ്കിലും ആവുമെന്ന് പറഞ്ഞു സിനിമയിൽ. അങ്ങനെ ഇപ്പോൾ പഠിച്ചവനെത്തിച്ചിട്ട് മമ്മൂക്കയുടെ, മെഗാസർ മമ്മൂക്കയുടെ മാമാങ്കം എന്ന സിനിമയുടെ മെയിൻ കോർഡിനേഷൻ, ആർട്ടിസ്റ്റ് കോർഡിനേഷൻ ഞാനായിരുന്നു ചെയ്തത്. പിന്നെ വലിയൊരു വിജയമാണ് പറഞ്ഞ പോലെ അവിടെ വരെ എത്തിയില്ലേ. അപ്പോൾ അത് മമ്മൂക്കാനാന്ന് പിന്നെ കഥ പറയാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കഥ എഴുതിയിട്ടുണ്ടായിരുന്നു സിനിമയുടെ, മാർക്കറ്റ് ബാബ എന്ന് പറഞ്ഞു. നല്ലൊരു സ്റ്റോറിയാണ് അത്. നമ്മുടെ സുരേഷ് കുറ്റാടി, സുരേഷ് ചേട്ടനെ കൂട്ടിയിട്ടാണ് മമ്മൂക്ക അടുത്ത് പോയത്, വാഗമണ്ണിൽ പോയത്, മമ്മൂക്കാൻ്റെ ഗ്രേറ്റ് ഫാദർ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത്. പിന്നെ ഇങ്ങോട്ട് ആ പൈസയുടെ നിരോധനം കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നപ്പോൾ പ്രൊഡ്യൂസർ മാറിയതാണ്. വീണ്ടും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മമ്മൂക്കാനെ തന്നെ വെച്ച് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അംബിഷൻ. ഫുൾ സ്ക്രിപ്റ്റായ ഒരു സംഭവമാണ്, ഒരു സംരംഭമാണ്. അപ്പോൾ സിനിമയുടെ എൻട്രി ഇങ്ങനെയായിരുന്നു. പക്ഷേ വേറെ ഉണ്ട്, ഇനി ഉയരങ്ങൾ താണ്ടാനുള്ള ഒരു ബാല്യം നിസാറിനുണ്ട്. എന്തായാലും എനിക്ക് തോന്നുന്നു ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന തീർച്ചയായും നിസാർ ഒരു സംവിധാനം ചെയ്യും എന്നാണ് ഇപ്പോഴും എൻ്റെ മനസ്സ് പറയുന്നത്. ആ സമയത്ത് നാട് വിട്ടുപോയി, അപ്പോഴും പേരൻസ് എങ്ങനെയാണ്, മാതാപിതാക്കൾ എങ്ങനെയാണ് അതിനോട് എങ്ങനെയായിരുന്നു? അവൻ ഈ സിനിമയിൽ പോകുന്നു, അവിടെ പോകുന്നു, ഇവിടുന്നു മര്യാദയ്ക്ക് ഈ ടൈലർ പണി നടത്തി ജീവിച്ചാൽ പോരെ. അപ്പം എന്തായിരുന്നു അവരുടെ ആ മൂഡ്? എന്തായിരുന്നു അതിൽ എൻ്റെ ഉപ്പ, ഉപ്പ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയി, ഉപ്പാക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അങ്ങനെയല്ല, മക്കളെല്ലാം നല്ല ഇതിൽ കാണണം ആഗ്രഹം. അപ്പോൾ എന്നെ സത്യം പറയാൻ എൻ്റെ മൂത്ത ജ്യേഷ്ഠനുണ്ട്, പുള്ളി ഒരു ഖുർആനോട് ഭയങ്കര ഇതുള്ള ഒരാളാണ്, അടുപ്പുള്ള ആളാണ്. പിന്നെ പള്ളി നിസ്കാരം നിസ്കരിക്കുന്നുണ്ട് എല്ലാവരും. പക്ഷെ അത് പുള്ളി ഭയങ്കരമാണ്. അപ്പൊ പുള്ളി ചെറുതിൽ എന്നെ എത്തിങ്ങാനെ കൊണ്ടാക്കാൻ പോയതാണ്, നന്ദിയിൽ. എത്തിങ്ങാനെ മുലാരാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സമ്മതിച്ചില്ല, ഞാൻ പോലെ എന്നിട്ട് അങ്ങനെ വായിച്ചു പിടിച്ചു നിന്ന്. അപ്പൊ ഉമ്മയിപ്പം പറഞ്ഞു, ഓന്റെ ഇഷ്ടം എന്താണ് വെച്ചാൽ അങ്ങനെ വിട്. ഇപ്പൊ ഓനെ പിന്നെ പിടിച്ചു വെച്ചിട്ട് ഇപ്പം ഓരോരുത്തർ ഇഷ്ടമല്ല. അപ്പൊ ഓന്റെ എന്താ മേഖല വെച്ചാൽ അതിനകത്ത് വിടും. അപ്പൊ അത് മാത്രമല്ല, ഉപ്പ എന്നെ കൈ പിടിച്ചിട്ട് പ്രോഗ്രാമിലുണ്ട്.
അന്ന് മൂസക്കാരന്റെ പ്രോഗ്രാം MUMS സ്കൂളിൽ ആദ്യമായിട്ട് എനിക്ക് ഇതിനോട് ഭയങ്കര ക്രേസ് ആണെന്ന് മനസ്സിലായിട്ട് ഉപ്പ എന്നെ ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോയിരുന്നു. പീർക്കാട് പരിപാടി കസ്റ്റംസ് റോഡിൽ പണ്ട് മരിച്ചുപോയ നമ്മുടെ പിന്നെ മാപ്പിളപ്പാട്ടിൻ്റെ തന്നെ മെയിനായിട്ട് ഉള്ളൊരു നമ്മുടെ എന്താണ് ആളുടെ പേര്, ആള് ഒരുപാട് ഗാനങ്ങൾ നടത്തിയ ആളാണ്. ആളുടെ പരിപാടിക്കൊക്കെ ഇപ്പൊ എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. എനിക്ക് പേര് പെട്ടെന്ന് ഓർമ്മ കിട്ടാനാണ്. ആളുടെ പരിപാടിക്ക് ഇപ്പൊ സ്റ്റേജിൽ മുമ്പ് തന്നെ കൊണ്ടുപോകും. അപ്പൊ വലിയ സൗണ്ട് കേൾക്കുമ്പോ ഭയങ്കര സൗണ്ട് ആണല്ലോ, അത് കേൾക്കുമ്പോ ഒരു രസമാണ്. പിന്നെ അന്ന് ജോയ് പീറ്ററൊക്കെ ഇങ്ങനെ തുള്ളി കളിച്ച് പാടുമ്പോ അന്ന് വിളയിൽ ഫസീല പീർക്ക അങ്ങനെയുള്ള നമ്മളെ പിന്നെ പ്രശസ്ത ഗായകർ പണ്ടത്തെ നമ്മളെ ലിയാഖത്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്. പുള്ളിയുടെ പരിപാടി സരിഗമരാഗെന്ന് പറഞ്ഞിട്ടുള്ള ആ പാട്ട് ആ കസ്റ്റംസ് റോഡിൽ വെച്ചൊരു സ്റ്റേജിൽ പാടി സിബല്ല സദാനന്ദൻ പേർക്കൊക്കെ പാടുന്നൊരു വേദിയാണ് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. എന്റെ ഉപ്പാന്റെ വീട് ആവിക്കലാണ്, ആവിക്കല നമ്മളെ വികാസിന്റെ ഒക്കെ വികാസിന്റെ ഒക്കെ നാട്ടിലാണ്. അപ്പൊ അവിടെ പോകുന്ന വഴിക്ക് ആണ് ഈ പരിപാടി. അപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞിങ്ങനെ ഒരു നമുക്കൊന്ന് ഉപ്പാനോട് പോകാൻ പറ്റുന്ന കൂട്ടിക്കൊണ്ട് അങ്ങനെ ഈ ഗാനം വളരെ മുമ്പിൽ ഇരുത്തിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പാട്ട്, മാപ്പിളപ്പാട്ട്, ഈ സരിഗമരാഗം അതൊക്കെ. അങ്ങനെ പിന്നെ ഞാൻ ഹിന്ദി പാട്ടുകൾ കേട്ടോണ്ടിരുന്നത് ചെറുതിലെ. എൻ്റെ ഫേവറേറ്റ് ഗായകൻ ഹിന്ദി കുമാർ സാനു എന്ന് പറഞ്ഞ സിനിമകളിലൂടെ ഇപ്പോഴും ഏത് സമയം വീട്ടിൽ എൻ്റെ മൊബൈലായാലും എപ്പോഴും വണ്ടിയിലായാലും എവിടെയായാലും കുമാർസാനു. പിന്നെ വാട്സപ്പിലായാലും പാടും അധികം കുമാർസാനുണ്ട് പാട്ട്. എൻ്റെ പാട്ടുകളുണ്ട്, എന്നാലും പോലും ഞാൻ കുമാർസാനു പാട്ടുകളാണ് പാടാറ്. അപ്പോൾ അന്നൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പം നിസാറിൻ്റെ പാട്ടിലെ വരികളും ട്യൂണിലും ഹിന്ദി ചൊവ എപ്പോഴും കാണാറുണ്ട്. അത് പലരും പാട്ട്, എൻ്റെ ഉദാഹരണം ഫാസിലെന്നുള്ള പാട്ട് ആ ഫാസില എന്നുള്ള പാട്ടിൻ്റെ ഓർക്കസ്ട്രയിൽ അതില് ഫാസില അതിലുണ്ടൊരു റിദം ഭയങ്കരമായിട്ട് ഡോല് വായിക്കുന്ന സംഭവമുണ്ട്. പിന്നെ അതേപോലെ തന്നെ പാറ്റേൺ മാറുന്നൊരു സമയമുണ്ട്, തബലയുടെ പാറ്റേൺ മാറുന്നൊരു സമയമുണ്ട്. എൻ മനമറിയും നീ എൻ സഖിയല്ലേ എന്നിട്ടൊരു സാധനം വരുന്നത് അവിടെ കയറി ഹിന്ദിയിൽ കേൾക്കുമ്പോഴത്തെ മുഴക്കം ഉണ്ടാവും. ആ സാധനത്തിന്റെ മുഴക്കം, അത് കമ്പോസറിലുള്ള സാധനം. പ്രത്യേകിച്ച് ഞാൻ ആ പാട്ട് ഹിന്ദി പാട്ടുകൾ കേൾപ്പിച്ചുകൊണ്ട് ഓർക്കസ്ട്ര ചെയ്യുന്ന ആളോട്, തനൂജാണ് ഓർക്കസ്ട്ര ചെയ്ത് കോഴിക്കോട് കീബോർഡ് ചെയ്തത് നമ്മളെ സലാമക്ക അനുഗ്രഹീത കലാകാരൻ നമ്മുടെ സലാമക്ക വീരോളിയാണ് എന്റെ പാട്ടുകൾ അധികം ചെയ്യുന്നത്. അതെയാണ്, ആ പുള്ളിയാണ് എന്റെ ഹിറ്റ് പാട്ടുകളൊക്കെ വായിച്ചിരിക്കുന്നത്. അപ്പോൾ തനൂജിനോട് പ്രത്യേകിച്ച് പറയും ഇതാണ് സാധനം പറ്റുക, അത് ഞാൻ കേൾപ്പിച്ചു കൊടുത്തത്. ആ ഒരു പാറ്റേൺ കൊണ്ടുവന്നിട്ട് ആൽബത്തിൽ ഇത് വന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു കൗതുകമായി. അപ്പോൾ ഒരു വെറൈറ്റി. പിന്നെ 6/8 റിതം എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഡപ്പാങ്കുത്ത്. ഇത് ആൽബത്തിൽ കൊണ്ടുവരുന്നത് ഞാനാണ്. അത് തന്നെ നമ്മുടെ നിലടി കോയിലെന്നെ അതിന്റെ ഉദാഹരണം. 6/8 ഇതാണ് നിലടി. അതേപോലെ നീ 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 എന്റേതല്ലേ എന്നും നീ എൻ സഖിയല്ലേ പൊന്നേ മാൻമീഴി അഴകുള്ള പെണ്ണേ. അതില് എടിമുത്തേ എടിതത്ത് എന്നും നീ എടി പെണ്ണാടേ ആ സാത്ത ആ സാധനം അതൊക്കെ തന്നെ ഹിന്ദി ടച്ചാണത്. അത് പിന്നെ ഷാറുഖ് ഖാൻ്റെ ഒരു പടമുണ്ട്, ആ പടത്തിൻ്റെ ഒക്കെ ഒരു ശൈലിയാണത്. അപ്പൊ അതങ്ങനെ വന്നപ്പോ എല്ലാവർക്കും ഈ ആൽബത്തിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു വെറൈറ്റി തോന്നും. അതേപോലെ തന്നെയാണ് നെല്ലടി നെല്ലടി കൂല ഇതൊക്കെ എന്ന് പറയുന്ന ബാഞ്ചോ എന്നൊരു സാധനം ഹിന്ദിയിൽ അധികം കേൾക്കുന്നത് മൊഹ്റ എന്നുള്ള പടത്തിലെ ഒരു പാട്ട് തൂച്ചീസ് പടി മസ്ത് മസ്ത് അതിലൊരു ആ സാധനമൊക്കെ എന്താ പറയുക, ഇതൊക്കെ എന്നെ കേച്ചത് സാധനങ്ങളാണ്. ഇതൊക്കെ ഞാൻ എന്താക്കിയിട്ടുണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ആൽബത്തിൽ. അതുകൊണ്ടാണ് ആൽബം വെറൈറ്റി ആയിട്ട് മാറിയത്. അതേപോലെ 6/8 എന്ന് പറഞ്ഞാൽ ഇപ്പോ പാറ്റേൺ പല പാട്ടുകൾക്കും ഞാൻ ഉപയോഗിച്ചതിൽ മാനേ പുള്ളിമാൻ എന്നൊരു പാട്ടുണ്ട്, ഷാഫി കൊല്ലം പാട്ടിന്റെ പാട്ട്. മാനേ പുള്ളിമാനേ നിന്റെ മുഞ്ചൊന്ന് കണ്ടോട്ടെ ഞാൻ, പൂവേ നിനക്കായി ഞാൻ എന്റെ കൽബന്ന് തന്നില്ലയോ. അവിടെ നിന്റെ കൊഞ്ചും വളയിട്ട മുഞ്ചുള്ള കൈകളിൽ നിന്നൊന്ന് തൊട്ടോട്ടെ ഞാൻ. ആ സ്പീഡാന്നിടത്തൊക്കെ ഈ സാധനമായിട്ട് ഇങ്ങനെ അലക്കുകയാണ് ഈ 6/8 വിധം. അതേപോലെ അതിന്റെ മൊത്തത്തിലുള്ള ഒരു സംഭവം ഇതും അതേപോലെ തന്നെ. അപ്പൊ ഷാഫി തന്നെയാണ് പാടിയതും അഭിനയിച്ചതും, അതുകൊണ്ട് നല്ല ഭംഗിയായിരുന്നു ഒരു ക്യാമ്പസ് ബാക്ക്ഗ്രൗണ്ടില്. അപ്പൊ അങ്ങനെയുള്ള കുറേ പാട്ടുകൾ പാറ്റേൺ മാറ്റിക്കൊണ്ടത് ഈ പച്ചയായ മാപ്പിളപ്പാട്ടിന്റെ ആ ഒരു വേദിയിൽ നിന്നും ഈ ഒരു പാട്ടിന്റെ
ഒരു ശൈലിയിലേക്ക് പുതിയ പാട്ടിന്റെ തലങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടു അതിന്റെ ഒരു സംഭവം ഞാൻ തന്നെയാണ് അതിൽ നിസാറിന്റെ സംഭാവന വളരെ അധികമാണ് ആ ഒരു മേഖലയിൽ നിന്ന് പെട്ടെന്ന് വേറെ മാപ്പിളപ്പാട്ടിനെ വേറെ തലത്തിലേക്ക് മാറ്റിക്കൊണ്ടുവന്നു അതും ജനങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു പിന്നെ പിന്നെ ചില അസൂയകളൊക്കെ പറയായിരിക്കും അങ്ങനെയാണെങ്കിൽ അത് വേറെ കാര്യം ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഒരു പാട്ട് ഞാൻ പറഞ്ഞുതരാം അത് ഭയങ്കര ഹിറ്റായ പാട്ടാണ് ഷാഫി എന്നെ പാടിയത് എന്റെ മോഹമാണ് സജന എന്റെ ജീവനാണ് സജന എന്റെ സ്നേഹമാണ് സജന അത് വേറെ ആരും പാടിയാലും അത് ശരിയാവില്ല അതിന് കണ്ടത്തിന്റെ ആളെ തന്നെ കണ്ടെത്തിയിട്ടാണ് അത് പാടിച്ചത് ഷാഫി ഷാഫി ആപ്റ്റാണ് അത് ഭയങ്കര ഹിറ്റായിരുന്നു പാട്ട് ഇപ്പോഴും നമ്മള് ഇപ്പോഴും പാട്ട് ഹിറ്റ് കാരണം ഞാൻ ഉദാഹരണം പറഞ്ഞു എനിക്കൊന്ന് എത്ര വർഷമോ 20 വർഷമോ എനിക്കൊന്ന് ഒരു 10-15 വർഷമായില്ലേ അത് അതെ അതെ 10 വർഷത്തിന് മേലെ അപ്പൊ അത് നമ്മുടെ വേറൊരു ചാനലുണ്ട് നമ്മുടെ ഇവിടെ പിന്നെ കൊയിലാണ്ടിയില്ല മലബാർ ചാനൽ അവിടുത്തെ ജേട്ടന് എപ്പോഴും എന്നെ വിളിക്കും എന്നോട് നിസ്സാരം രണ്ടു പേര് പാടിത്തരും വെറുതെ പറയല്ല ആളിപ്പോ ലൈവിൽ ജീവിച്ചിരിക്കുന്നുണ്ട് ആള് എന്നോട് ചോദിക്കും സാർ ആ രണ്ടുപേരും ഒന്ന് പാടി എന്നെ വിളിക്കും ഇടക്ക് വിളിക്കുമ്പോ ഇടക്ക് പറയും ഇതിനായിട്ട് വിളിക്കുന്നല്ല എടാ അന്ന് പാടിയടാ നല്ല രസമുള്ള പാട്ടായിരുന്നല്ലോ അതിന്റെ മനസ്സിലുണ്ട് എപ്പോഴും പിന്നെ അദ്ദേഹത്തിന്റെ ഇതേപോലെ തന്നെ ചാനൽ ഇന്റർവ്യൂവിന് വിളിച്ചപ്പോഴും എന്നോട് ഫസ്റ്റ് പാടാൻ പറഞ്ഞത് ഈ പാട്ടായിരുന്നു അദ്ദേഹം എപ്പോഴും ഈ പാട്ട് കേൾക്കാറുണ്ട് ഇതിന്റെ യൂട്യൂബിൽ ലിങ്ക് എടുത്തിട്ട് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യാറുണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു പാട്ട് അപ്പൊ ഇതെന്ന് പറഞ്ഞാല് ഹിന്ദിയുടെ ഒരു ടച്ച് സാധനമാണ് അത് യദുവാഹെ മേരെ റബ്സ് എന്ന് പറഞ്ഞു ആ പാട്ട് ഡ്യുവറ്റ് ആയിരുന്നു ഹിന്ദിയിലെ ഡ്യുവറ്റ് ആണ് കുമാർ സാനു അൽഖയാഗ്നിക്ക് പാടി അഭിനയിക്കുന്ന പാട്ടാണ് ആ പടത്തില് അപ്പോ ആ ഒരു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഹിന്ദി പാട്ടുകളോട് ഒരു ഇഷ്ടമുണ്ട് അപ്പൊ അതിനെ ഞാൻ എന്തൊക്കെയാണ് മറച്ചു കൊണ്ടുപോയിട്ട് ഇവിടെ സിംഗിളാക്കി ഇവിടെ ഷാഫി കൊല്ലം മാത്രം പാടിയത് യദുവാഹെ മേരെ റബ്സ് എന്നുള്ള പാട്ടിന്റെ ആ സാധനം മോഹമ്മദ് സാൻ എന്നുള്ള റീമേക്കിലേക്ക് വന്നിട്ട് ഇവിടെ സിംഗിളായിട്ട് വന്നപ്പോൾ ഷാഫി പാടിയപ്പം അത് ഒന്നുകൂടി കളറായി എന്നുള്ളതാണ് പിന്നെ അതിൻ്റെ ഓർക്കസ്ട്ര നമ്മൾ പൊളിച്ച് മാറ്റിയിട്ട് വേറെ എൻ്റെ ഐഡിയയിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അതിലും പഞ്ചില് ആ ഹിന്ദിയിലുള്ളതിലും പഞ്ചില് ഇവിടെ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് അതിൻ്റെ ഹൈലൈറ്റ് അത് ആ പാട്ടും ഈ പാട്ടും വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ വ്യത്യാസം നല്ല കിടിലായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട് ഭയങ്കര രസമായിട്ട് പക്ഷേ നിസ്സാരം സംബന്ധിച്ചോളം പാട്ട് മാത്രമല്ല എനിക്ക് വഴങ്ങാൻ പറ്റാത്ത കാര്യങ്ങളില്ല എന്ന് പറഞ്ഞ തിരക്കഥയൊക്കെ എഴുതാൻ എങ്ങനെയാ ആ ഒരു ധൈര്യം എങ്ങനെയുണ്ട് അത് ഞാൻ പാട്ട് ഓക്കെ പണ്ട് വരെ എനിക്കറിയാം പാട്ട് എഴുതുന്നത് തിരക്കഥ എഴുതാന്നൊക്കെ തിരക്കഥ ഞാൻ പറഞ്ഞല്ലേ സിനിമയുടെ ആ മേഖല എന്നെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞല്ലോ സിനിമയിൽ നമ്മൾ എൻട്രി ആകുന്ന സിനിമ പഠിക്കാനാണ് അപ്പൊ അവിടെ സ്ക്രിപ്റ്റൊക്കെ വെക്കും അങ്ങനെ അപ്പൊ സ്ക്രിപ്റ്റിന്റെ അടുത്തൊന്നും പോകാൻ പാടില്ല അങ്ങോട്ട് പോകാൻ പാടില്ല ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ചിരിച്ചാ പ്രശ്നമാണ് ഓവറായിട്ട് സംസാരിച്ച പ്രശ്നമാണ് സിനിമ സെറ്റാണ് പറയുന്നത് ഭയങ്കര പ്രശ്നമാണ് ആ മമ്മൂക്കാടെ സെറ്റാണെങ്കിലും ഭയങ്കര സ്ട്രിക്റ്റ് ആണ് മമ്മൂക്കാക്ക് സംസാരിക്കുന്ന അങ്ങനെ അധികം ഇഷ്ടമല്ല ആരങ്ങനെ ഒച്ചല്ല ആ അപ്പോ അത് നല്ലതാണ് ഒരു കണക്കിന് നല്ലതാണ് പിന്നെ വെറും ബഹളായിട്ട് ആ സിനിമ ലൊക്കേഷൻ ഒരു ചന്ത പോലെ ഇപ്പൊ അപ്പോ അത് നല്ലൊരു കാര്യമാണ് മമ്മൂക്കാടെ സെറ്റിലൊക്കെ പോയപ്പോ എനിക്ക് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുണ്ട് അപ്പം ഞാൻ പിന്നെ ഫാസിൽ സാറിൻ്റെ പടം ചെയ്തിട്ട് വിസ്മയത്തുമ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ കമൽ സാറിൻ്റെ ഇപ്പോഴേ കടന്ന് ദിലീപിൻ്റെ ദിലീപ് ഏട്ടൻ മഞ്ജു വരൊക്കെ അഭിനയിച്ച പടം ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ എഴുതി നോക്കും സ്ക്രിപ്റ്റിലേക്ക് ഇങ്ങനെ ചുമ്മാ ആ നോക്കും അപ്പം കൺട്രോളർ വന്നിട്ട് നമ്മളെ പിടിച്ച് മാറ്റും നിങ്ങള് ക്വസ്റ്റ്യൻ പറഞ്ഞ അങ്ങോട്ട് പോയത് നമ്മളെ പിടിച്ച് മാറ്റി അങ്ങനെ ഇതിങ്ങനെ നോക്കി 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 ഇത് നമ്മളിപ്പോ ഞാൻ പോയിട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ സോപ്പിടും അസോസിയേറ്റ് സോപ്പിടുന്നത് അതിങ്ങനെ കാണുന്നൊക്കെ ആഗ്രഹം പറയും അപ്പൊ അവര് മറിച്ചിട്ട് എന്നോട് പറയാം അവർ കാണണ്ട അതില് നമ്മളിപ്പോ അടുത്ത് ഡയറക്ഷൻ ചെയ്ത പിന്നെ ഇപ്പൊ അടുത്തൊരു പടം നല്ല സൂപ്പർ ഡയറക്ടർ ആയിട്ട് ഒരു പടം ചെയ്തിട്ടുണ്ട് മറ്റേ ഇവിനൊക്കെ വെച്ചിട്ട് പടം ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു പ്രജിത്ത് ബിജുമേനോന്റെ പടം ഇപ്പൊ വടകര ഷൂട്ട് ആ പടം എന്റെ ഫ്രണ്ടാണ് ഡയറക്ടർ അതേപോലെ നിവിൻ പോളിനെ വെച്ചാൽ തൊട്ടു മുമ്പ് ഒരു പടം ചെയ്തിട്ടുണ്ട് അത് നല്ല മോശമില്ലാത്ത പടമാണ് അപ്പൊ അവരോടൊക്കെ ഞാൻ പറയും പിന്നെ ഇങ്ങനെ ഒന്ന് സ്ക്രിപ്റ്റൊക്കെ ഒന്ന് പഠിക്കാൻ ഇങ്ങനെ ആഗ്രഹമായിട്ട് നമ്മൾ വരുന്നത് അപ്പൊ അവർക്ക് അറിയാം സിനിമയിൽ വന്നതിന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കോസ്റ്റ്യൂമായിട്ട് നിൽക്കുന്നത് ഇതിങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ എനിക്ക് കോസ്റ്റ്യൂം കൊടുത്തു കഴിഞ്ഞാൽ ഡ്രസ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അവിടെ പോയി ഇരിക്കുക പക്ഷെ ഞാൻ ഇരിക്കൂല ഞാൻ ക്യാമറയുടെ ബാക്കിൽ ഇങ്ങനെ ആ ഇതെന്താ ചെയ്യുന്നത് ആക്ഷൻ പറയുന്നത് മറ്റേ അവര് കട്ട് പറയുന്നത് മൊത്തത്തില് ആർട്ടിസ്റ്റുകളുടെ മൂവ്മെന്റ് ലൈറ്റ് ചെയ്യുന്നത് മൊത്തത്തിലെല്ലാം നമ്മൾ ട്രോളി പോകുന്നത് ക്യാമറയുടെ മൂവ്മെന്റ്സ് ആർട്ടിസ്റ്റ് മൂവ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ഒരു കാര്യം പഠിച്ചത് എനിക്ക് ആ സിനിമയിൽ പോയിട്ട് ഒരു കാര്യം പഠിച്ചത് എന്ന് പറഞ്ഞാൽ നമ്മള് ശരിക്കും ഇങ്ങനെ ഒരിക്കലും വന്നു നിൽക്കാൻ പാടില്ല
ഒട്ട് ബാക്കിൽ ബാക്കിൽ കാണൂല കാണൂല നമ്മൾ ക്യാമറ കാണുന്നുണ്ടോ ക്യാമറ നമ്മൾ കാണും ഷുവർ ആണ് ഷുവർ നമ്മൾ ക്യാമറ കാണുന്നില്ല ക്യാമറയിൽ നമ്മൾ കാണുന്നു ഇതാണ് എൻ്റെത് അപ്പോൾ ഞാൻ പല സ്ഥലത്തും ആർട്ടിസ്റ്റുകളെ ചീത്ത പറഞ്ഞിട്ട് ഡയറക്ടർമാർ ബാക്കിൽ പോയി നിന്നിട്ട് നിങ്ങൾക്ക് എന്തിനാ അഭിനയിക്കാൻ ബാക്കിൽ നിൽക്കാൻ വേണ്ടി അപ്പോൾ ഒരു കാര്യം പഠിച്ചെന്ന് അറിയോ മാസ്ക് ചെയ്യാൻ പാടില്ല അങ്ങനെ മറയ്ക്കാൻ പാടില്ല മറയ്ക്കാൻ പാടില്ല ആ മറഞ്ഞ് നിൽക്കാൻ പാടില്ല അത് പഠിച്ചെടുത്ത് ലൈറ്റ് ക്യാച്ച് ചെയ്യണം ആർട്ടിസ്റ്റ് ലൈറ്റ് ക്യാച്ച് ചെയ്തിട്ട് നിൽക്കണം ഷെയ്ഡിൽ പോയിരുന്ന കാണൂല ഇതൊക്കെ ആ ഇതൊക്കെ ഇങ്ങനെ ആ അങ്ങനെ പറഞ്ഞ് 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 ഇവർ ഇങ്ങനെ പറയുന്നത് നമ്മൾ കേട്ട് കേട്ട് ഓരോന്ന് പഠിച്ചെടുത്തിട്ട് എഴുതുന്നത് അങ്ങനെ ഒരു സൈഡിൽ സീക്വൻസും ഒരു സൈഡിൽ ഡയലോഗ്സും ഡയലോഗ്സും ആ അതേപോലെ സീൻ ഒന്ന് രാത്രി ആർട്ടിസ്റ്റുകൾ വീട് പകല് അങ്ങനെ ഓരോരോ സംഭവം ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ എഴുതൊക്കെ പഠിച്ച് 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 ഞാൻ തന്നെ വെറുതെ ഒന്ന് രണ്ട് സംഭവങ്ങൾ എഴുതി നോക്കി സംഭവങ്ങൾ എഴുതി നോക്കിയിട്ട് എനിക്ക് കുഴപ്പമില്ലെന്ന് തോന്നി പിന്നെ ഞാൻ സീരിയൽ ചെയ്യാൻ പോയ സമയത്താണ് ആ അതിനിടയ്ക്ക് സീരിയലും ചെയ്താൽ പോയി അല്ലേ ആ സീരിയലാണ് ശരിക്ക് പിന്നെ കുറച്ച് നീണ്ടുപോയത് എൻ്റെ സിനിമാ ജീവിതത്തോടൊപ്പം സീരിയൽ ജീവിതമാണ് കാരണം ചില ആൾക്കാർ പറയാം സീരിയലിൽ പോയാൽ കുടുങ്ങി പോകുന്നത് സത്യം പറഞ്ഞാൽ കുടുങ്ങി പോകുന്ന സത്യമാണ് ഞാൻ സ്ത്രീ എന്നുള്ള സീരിയലായിരുന്നു സ്ത്രീ ഏഷ്യാനെറ്റില് സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് സ്ത്രീ ഏഴരയ്ക്ക് അത് കാണാണ്ടെന്ന് വെച്ചാല് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് പട്ടാകുന്ന ഒരു സമയം ബസ്സില് ഒരു ഡ്രൈവറെ കോളർ പിടിച്ചിട്ടുണ്ട് ഒരു പെണ്ണ് എന്തിനാന്നറിയോ ഈ സീരിയൽ കാണാൻ പോകേണ്ട ടൈമായി അവർക്ക് ബസ്സുകാരം എല്ലാം പോവാണ് ആ അപ്പൊ അവനോട് ഒന്ന് വേമറോ ഒക്കെ ആർക്ക് വീട്ടിലെത്തണം എന്താ ഇത്ര അർജുന വെച്ച് പറയാണ് സീരിയൽ കാണുന്നത് സ്ത്രീ ആ സ്ത്രീ അത് ആ അങ്ങനെയാണ് കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ കഥാപാത്രമുണ്ട് വിജയൻ എന്ന് പറഞ്ഞ ക്യാരക്ടറായിരുന്നു കത്തിയും കൊണ്ട് പോയിട്ട് ഇങ്ങനെ നിൽക്കും അവിടെ ഡോറിൻ്റെ അടുത്ത് ബെല്ലടിക്കുന്നു അവിടെ കൊണ്ട് അവസാനം വ്യത്യാസം ആകാംക്ഷയാണ് ഇത് കുത്തുന്നത് കാണാൻ പറ്റുമല്ലോ ഏഷ്യാനെറ്ററോട് പറയാൻ പറ്റും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത് അല്ല അപ്പൊ അത് കാണുന്നവർക്ക് അപ്പൊ അത്രയും ക്രൈസിലുള്ള ഒരു സീരിയലായിരുന്നു സ്ത്രീ വിനയപ്രസാദ് സിദ്ദിഖ് ഞാൻ അതിന്റെ കോസ്റ്റ്യൂം ഡിസൈനറായിരുന്നു ഒരു മൂന്ന് നാല് വർഷത്തോളം അതിന്റെ പുറകെ പോയി പിന്നെ അതിന് അതിനുശേഷം ഒരു നാലഞ്ച് വർഷത്തോളം ടോട്ടല് മൊത്തത്തില് സീരിയലിൽ തന്നെ ഒരു അഞ്ചാറ് വർഷം അങ്ങനെ പോയി അതിനിടക്ക് പിന്നെ എൻ്റെ ഉമ്മ മരിച്ച സമയത്താണ് ഞാൻ ആ ഫീൽഡിൽ നിന്ന് മാറി പിന്നെ നമ്മുടെ പാട്ടിന്റെ മേഖലയിലേക്ക് സിനിമയും പാട്ടും ഒന്നിച്ചാണ് കൊണ്ടുപോയത് അപ്പോൾ ഈ പാട്ടിന്റെ മേഖലയിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ അതിൽ നിന്നും പിന്നാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകള് പാട്ട് ചെയ്തുകൊണ്ടേയിരിക്കും അവസരത്തിന് പോയി ചോദിച്ചാല് ചെയ്ത് പാട്ട് ചെയ്താനാ ആ എന്നുള്ളൊരു ഭാവമായിരുന്നു അവർക്ക് ഞാൻ അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞ എൻ്റെ ഒരു വിഷമം കൂടി പറയാം നമ്മൾ അവോയ്ഡ് നിർത്തിയിട്ടുണ്ട് ശരിക്കും കുറേ ആളുകൾ അതിൽ എന്നെ സഹായിച്ചത് നമ്മളെ വടകരയുടെ മുത്താണ് ആരാ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്നെ ഭയങ്കരമായിട്ട് അതിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ മനുഷ്യനോടുള്ള എനിക്ക് ഈ പാട്ടിന്റെ ഫീൽഡിലൊക്കെ ഒന്ന് കേറാൻ വേണ്ടിയിട്ട് എന്നെ ആദ്യമായിട്ട് സഹായിച്ചത് അദ്ദേഹമാണ് താജുക്ക് എന്നാണ് പാട്ട് പാടിയത് പാലാണ് തേനാണ് നീ എൻ്റെ കൽവിൽ ഇതായിരുന്നു പാട്ട് താജുക്ക് നമ്മുടെ വടകര ശ്രീല വെച്ചാണ് പാട്ട് പാടിയത് അപ്പൊ ഞാൻ മായാതെ എന്നുള്ളൊരു പടം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒറ്റപ്പാലത്ത് അപ്പൊ നമ്മൾ ഇവിടെ എന്ത് നടന്നിട്ടുണ്ടെന്ന സമയത്ത് കടൽക്ഷോഭം സുനാമി നടന്ന സമയത്താണ് അപ്പൊ എന്നെ താജുക്ക് വിളിച്ചിട്ട് കേൾപ്പിച്ചതരാണ് നിസാർ എന്റെ പാട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ പാട്ടൊന്ന് കേൾപ്പിച്ചിരുന്നിട്ട് എനിക്ക് പാട്ട് കേൾപ്പിച്ചതരാണ് പാട്ട് റിലീസായിട്ടുണ്ട് പാട്ട് അപ്പൊ കൽബാണ ഫാത്തിമയുടെ രണ്ടാം ഭാഗമാണ് നീ എൻ്റെ നൈഷാണ് ഇതിലാണ് വരുന്നത് പാട്ട് അപ്പൊ എനിക്ക് ബന്ധമൊന്നുമില്ലാത്തൊരു സന്തോഷം കാരണം നമ്മുടെ മ്യൂസിക്കിൽ പാട്ട് പുറത്ത് വരുന്ന ആ അപ്പൊ ഞാൻ താജുക്കാനൊക്കെ പറഞ്ഞത് അങ്ങനെ വീണ്ടും വീണ്ടും വിളിയായി താജുക്ക എന്റെ പിന്നെ ലേബിൾ ഒന്ന് അയച്ചു തരുമോ അന്ന് കാണാൻ വേണ്ടിട്ട് നമ്മുടെ കുഞ്ഞു ഫോട്ടോ വരാണ് ഇവിടെ ചെറിയ കറുത്തൊരു ഷർട്ട് ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോ വരാണ് നിസാർ വടകര എന്റെ പേരിട്ടത് താജുക്ക് നിസാർ വടകര എന്നൊക്കെയത് ഞാൻ കൊടുത്തത് നിസാർ അഴുത്തല ആ പേര് കൊടുത്തത് ആ ഒരു ക്രെഡിറ്റ് താജുക്കാക്കുണ്ട് എന്റെ നിസാർ വടകര എന്നുള്ള പേര് മാറ്റി തന്നത് അദ്ദേഹമാണ് ഞാൻ സിനിമയിൽ പോലും കൊടുത്തിരുന്നത് അന്ന് നിസാർ അഴുത്തലാന്നായിരുന്നു കുറേയൊക്കെ ടൈറ്റിൽ വരുമ്പോൾ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി മാറ്റിയിട്ട് നിസാർ വടകരയാക്കുന്നത് ഈ ആൽബങ്ങൾ ഹിറ്റായതിനു ശേഷമാണ് നിസാർ വടകര എന്നാക്കിയിട്ട് വരുന്നത് പിന്നെ വടകരക്കാരനാണെന്നുള്ളത് അന്നേറെ അറിയാം അറിയാമല്ലേ എല്ലാവർക്കും വടകരക്കാരനാണെന്നല്ല സിനിമയിൽ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വടകരക്കാരനാണെന്നറിയാം പക്ഷേ ഞാൻ വടകര ഇപ്പം നമ്മളിപ്പം പറയുമ്പോൾ കോഴിക്കോട് എന്ന് പറയും കണ്ണൂർ എന്ന് പറയും ഏരിയ നമ്മൾ പറയില്ലല്ലോ അപ്പോൾ അതിനോട് ഞാൻ ഇത് എന്നോട് പറഞ്ഞു സാർ ഇത് അഴുത്തല എന്ന് പറയുമ്പോൾ
ഒരു കാര്യം ചെയ്യും പിന്നെ വടകര ആക്കുക. അപ്പൊ അതൊരു മൊത്തത്തിൽ വരുന്നത് അറിയുള്ളൂ. അപ്പൊ അങ്ങനെ ഈ വടകര ഏരിയയിലുള്ള അതിനെക്കൊണ്ട് അങ്ങനെ ഒരു ക്രെഡിറ്റ് താജുക്ക ആ ഒരു കാര്യത്തിൽ. അതല്ല എനിക്ക് തോന്നുന്നത് വേറൊരു സംഭവം എനിക്കിപ്പോ ചിന്തിക്കാൻ പറ്റത്തെ അറിയാം, ഈ ജാസി ഗിഫ്റ്റ് എങ്ങനെയായിരുന്നു ആ പാട്ട് പാടുന്നത്? അദ്ദേഹം എനിക്ക് തോന്നുന്നു ആ ലജ്ജാവതി എന്നുള്ള പാട്ട് തിളങ്ങുന്ന അതേ സമയത്താണ് ഈ പാട്ട് ഇറങ്ങുന്നത് എനിക്ക് തോന്നുന്നു അല്ലേ? ഇല്ലേ? അപ്പൊ അത്രയും വലിയ ലെജൻഡ് ആയിട്ടുള്ള അദ്ദേഹം എങ്ങനെയാണ് ഈ പാട്ട് പാടുന്നത്? ഇതിന്റെ കാര്യം ഞാൻ പറഞ്ഞു, ലജ്ജാവതി പാടിയിട്ട് ജാസി ഏട്ടൻ കത്ത് നിൽക്കുന്ന സമയത്തായിരുന്നു പാടുന്നത്. അപ്പൊ ഇതിന്റെ ഒരു റൂട്ട് ഞാൻ പറഞ്ഞു, അതായത് ജാസിയിലേക്ക് എത്തുന്ന വഴി എന്ന് പറഞ്ഞാൽ നമ്മളെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്ന നമ്മളെ പ്രിയപ്പെട്ട ഒരു പിന്നെ എഞ്ചിനീയർ ഉണ്ട്, സൗണ്ട് എഞ്ചിനീയർ, മറ്റാരല്ല നമ്മളെ നേരത്തെ ഇപ്പോൾ സുന്ദർജി സുന്ദർജി നമ്മള് ഇന്നാള് പിന്നെ ഞാൻ വീണ്ടും ഇങ്ങനെ ഓർത്തു പോയി ആ സ്റ്റുഡിയോയെ കുറിച്ചൊക്കെ. അപ്പം ഞാൻ ഇതിന്റെ പാട്ടിന്റെ കാര്യം തന്നെയാണ്, ഇപ്പോൾ ഒരുപാട് വാട്സപ്പിൽ എന്റെ നിലയിൽ പോലും വന്നിട്ട് ഇപ്പൊ വീണ്ടും സ്റ്റാറ്റസ് ആയിട്ടൊക്കെ പലരും ഇട്ടാണ്ട്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചത് ആ സുന്ദർജി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ. അപ്പൊ എന്നോട് പറഞ്ഞു സർ ഭൈ പിന്നെ ഒരു കമ്പോസർ വായിക്കുന്ന ഒരാളുണ്ട് സക്കീർ ഖാൻ എന്ന് പറഞ്ഞു, പുള്ളിയെ കൊണ്ട് ജയിച്ചോളെ നല്ല അടിപൊളി ഋതാണ് പുള്ളിയുടെ എന്ന് പറഞ്ഞു. അപ്പോൾ അഫ്സൽഖാന്റെ ജ്യേഷ്ഠൻ, നമ്മുടെ പാട്ടുകാരൻ അഫ്സൽഖാന്റെ ജ്യേഷ്ഠൻ സക്കീർ, അങ്ങനെ അദ്ദേഹത്തിനെ കൊണ്ട് നമ്മൾ ഇത് ഹൃദയം ജയിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ വർക്ക് ഹൃദയം ജയിക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തു. അപ്പോൾ പ്രൊഡ്യൂസർ ഞാൻ നെല്ലടി കോയിലിൻ്റെ കഥയാണ് പറഞ്ഞത്, പാടുന്ന കഥയാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ പിന്നെ ഒരുപാട് പാട്ടുകളുണ്ടാവും വർക്കിൽ, പക്ഷേ ഈ പാട്ട് മാത്രം വേണ്ടെന്ന് പറഞ്ഞു ശരിക്കും. ഫസ്റ്റ് പാട്ട് എഴുതി കൊടുത്തപ്പോൾ നെല്ലടി നെല്ലടി ചൊല്ലടി കുയിലിനോട് മയിലിനോട് അതുപോലെ കുറേ കുയിലും മയിലൊക്കെ സാറിൻ്റെ ഒന്ന് രണ്ട് പാട്ടൊക്കെ പിന്നെ വന്നിട്ടുണ്ടല്ലോ. പിന്നെന്താ കുയിലും മയിലൊക്കെ അത് കുറെ കുയിലൊക്കെ പലരും എഴുതിയതല്ലേ, ഇനി ഇപ്പം അതൊന്നും വേണ്ട മാറ്റി വെച്ച പാട്ടാണ് നെല്ലടി നെല്ലടി കുയിൽ. എന്റെ നിർബന്ധ പ്രകാരം ഞാനത് എടുത്ത് ചെയ്യുകയായിരുന്നു, ഓർക്കസ് ചെയ്യുകയായിരുന്നു. അങ്ങനെ നമ്മുടെ ഇൻസ്പെക്ടർ ബൽറാമിന്റെ രണ്ടാം ഭാഗം പടം ബൽറാം വേഴ്സസ് ഫംഗ്ഷൻ നടക്കുകയാണ് എറണാകുളത്ത് കലൂർ സ്റ്റേഡിയത്തിൽ സിംഫണി ഓർക്കസ്ട്രയുടെ. അപ്പോൾ ജാസി ഏട്ടനുണ്ട്, അൻവർ സാദത്ത് അൻവർ സാദത്ത് നമ്മുടെ രഞ്ജിനി ജോസ് അങ്ങനെ എല്ലാവരുണ്ട്. അപ്പോൾ വലിയ പ്രോഗ്രാം, എൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് ഈ പാട്ട് ഓർക്കസ്ട്ര ചെയ്ത സംഭവം ഞാൻ ട്രാക്ക് പാടിയിരുന്നു. ഇതുകൊണ്ട് കേൾപ്പിക്കുകയാണ് ജാസി ഏട്ടനെ, ജാസി ഏട്ടൻ ഇങ്ങനെ ഇതൊന്ന് പാടിത്തരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജാസി ഏട്ടൻ ആ സമയത്ത് ലജ്ജാവതിയുടെ ഞാൻ എൻ്റെ മുമ്പൊരു വർക്ക് ഒരു സംഭവം വിട്ടു കഴിഞ്ഞിട്ട് സോറി, അതിന് മുമ്പൊരു വർക്ക് ചെയ്തിരുന്നു നീ എൻ്റെതല്ലേ എന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞ നീ എൻ്റെതല്ലേ ഞാൻ നിന്റേതല്ലേ വരി, ആ വരി വന്ന പാട്ട്, ആ പാട്ടിന്റെ ഓർക്കസ്ട്ര ചെയ്യാൻ വേണ്ടിട്ട് അവിടെ പോയപ്പോൾ സുന്ദറിന്റെ സ്റ്റുഡിയോയിൽ പോയപ്പോൾ, പൂജ സ്റ്റുഡിയോ എറണാകുളം, അവിടെ പോയപ്പോൾ മൂലക്ക് ഇരുന്നിട്ടുണ്ട് ഒരാൾ കമ്പോസർ ഇങ്ങനെ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ജാസ് ഗിഫ്റ്റാണ് ചെയ്യുന്നത്, എനിക്കറിയില്ല, അന്ന് ലജ്ജാവതി ഇറങ്ങിയിട്ടില്ല. അപ്പൊ സക്കീർക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ കേൾപ്പിക്കുന്ന അദ്ദേഹത്തെയാണ് ജാസ് ഗേട്ടന്. അപ്പൊ ജാസ് ഗേട്ടന്റെ ആ ഒരു പിന്നെ സംഭവം നമ്മൾ ശ്രദ്ധിക്കാനൊന്നും പോയില്ല, ജസ്റ്റ് പരിചയപ്പെട്ടു ഇങ്ങ് പോന്നു. പിന്നീട് അദ്ദേഹം ചെയ്യുന്ന വർക്ക് ഈ ലജ്ജാവതി ആയിരുന്നു എന്നുള്ള നമ്മൾ അറിയുന്നില്ല. അദ്ദേഹമാണ് പാട്ടിന് കമ്പോസ് ചെയ്തതും പാട്ട് പാടിയതും മൊത്തം ഓർക്കസ്ട്ര മൊത്തം ജാസ് ഗേട്ടൻ ചെയ്തതാണ്. അതാണ് വൻ ഹിറ്റായി മാറിയത്. അത് ആർക്കും വിടാതെ പിന്നെ ശ്രദ്ധിക്കാതെ പോകുന്നൊരു സംഭവം പോയേനെ. അതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ റിസ്ക് ഭയങ്കര റിസ്ക്കായിരുന്നു. സിനിമ ഇറക്കാനും സിനിമയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അല്ല അത് അതിന് കഷ്ടപ്പെട്ട് നമ്മൾ എന്ത് ചെയ്താലും അതിന് ഫലം ഉണ്ടാവും. അതൊരു വിത്ത് വഴിയിലിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും മുളക്കില്ല. അത് ചവിട്ടി മെതിക്കപ്പെട്ടു, അത് സൈഡിലിട്ടിട്ട് വെള്ളവും വെള്ളം കൊടുത്താലും മുളക്കുള്ളൂ അല്ലേ. അതുകൊണ്ട് ജാസി ഏട്ടൻ്റെ പാട്ടുകൾ അന്ന് ജാസി ഏട്ടൻ കൊടുക്കേണ്ട അടുത്ത് കൊടുത്തു. ജയരാജ് സാറിനെ പോലത്തെ വലിയൊരു ഡയറക്ടർക്ക് ആ പടം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം. വലിയ ഡയറക്ടറാണല്ലോ. അപ്പം പടം ഭയങ്കര ഹിറ്റായി, പാട്ട് ഹിറ്റായി. ഈ സമയത്താണ് ഞാൻ പോയി സമീപിക്കുന്നത്. അപ്പം എന്നെ അത് അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളൊരു ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുമെന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം വളരെ സൈലൻ്റാണ്, നല്ലൊരു മനുഷ്യനാണ്. എന്നോട് പറഞ്ഞ് ആ നമ്മളന്ന് കണ്ട സ്റ്റുഡിയോയിൽ കണ്ട ആളല്ലേ, ഞാൻ ഇപ്പോൾ പാട്ട് കേൾപ്പിച്ചെടുത്തപ്പോൾ ആൾ പറഞ്ഞ് സംഭവം കിടിലാണ്, ഞാൻ ഒരു ദിവസം പാടാനായിട്ട് തരാം, ഡേറ്റ് തരാം, സമയം തരാം, വലിയ പൈസ ഒക്കെ ആവുന്ന പറഞ്ഞ് സമീപിച്ചു. പിന്നെ ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ ഞാൻ സമീപിച്ചപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, വലിയ പൈസ ഒക്കെ ആവട്ടോ അത്, പക്ഷേ ആൾ വലിയ പൈസ ഒന്നും വാങ്ങിച്ചു. ആ പാട്ടിനോടുള്ള ഒരു കമ്പുണ്ട്. പിന്നെ എന്നെ പോലത്തെ വളർന്നു വരുന്ന ഒരു കലാകാരൻ്റെ ആഗ്രഹം ഞാൻ പറഞ്ഞു, ജാസേട്ടാ എൻ്റെ ഒരു എംബിഷനാണ്, നിങ്ങളൊന്ന് കുഴപ്പമില്ല, അത് പാട്ടും ആയിട്ട് സ്റ്റുഡിയോയിൽ ട്രാക്കൊക്കെ ആയിട്ട് ഏത് സ്റ്റുഡിയോ എന്നോട് വിളിച്ച് പറഞ്ഞാൽ മതി, ഞാൻ വന്ന് പാടിത്തരാൻ പറഞ്ഞു. പുള്ളി പാടിയത് ഇരുന്നാണ് പാടിയത് അദ്ദേഹം.
നിന്നിട്ടല്ല പാടി, ഇരുന്നാണ് പാടി. എന്നോട് പറഞ്ഞു ഞാൻ ഇരുന്ന് പാടിക്കൊള്ളാം. അപ്പൊ എനിക്ക് കൗതുകം തോന്നി. സ്റ്റുഡിയോയിലൊക്കെ എല്ലാം അല്ല, സ്റ്റുഡിയോയിലൊക്കെ നമ്മള് ഇതുപോലെ ഇന്റർവ്യൂ ഒക്കെ ഇരിക്കുമെന്നല്ലാതെ നിന്ന് പാടുക എന്നല്ല നമ്മള് കാണുന്നുള്ളൂ. നിന്നിട്ടല്ല പാടുന്നത്, ഞാൻ പാടിച്ച പലരെയും നിന്നിട്ടാണ്. അപ്പൊ പുള്ളി അതേ ഇരുന്ന് പാടിയപ്പോ എനിക്ക് ഭയങ്കര ഇത് തോന്നി. പുള്ളി അസലായിട്ട് പാടിയിട്ടെന്നോട് പറഞ്ഞു, ഞാനൊരു പൈസ കൊടുത്തു. അതിൽ നിന്നൊരു പൈസ പുള്ളി എനിക്ക് തിരിച്ചു തന്നിട്ട് പറഞ്ഞു, ഇത് ചായ കുടിച്ചു വന്നിട്ട് വളരെ ഒരു ചെറിയൊരു ബഡ്ജറ്റ് പോയിട്ടാണ് പാടിപ്പോ എന്നോടൊരു പാട്ട് ഹിറ്റാകും 100% എന്ന് പറഞ്ഞു. ആളുടെ വായ പോലെ തന്നെ അത് സൂപ്പർ ഹിറ്റ് ആയില്ലേ ആ സമയത്ത്. ഭയങ്കര ഹിറ്റ് അന്ന്, ഇന്നും അവർക്ക് ഹിറ്റായിട്ട് എല്ലടിക്കൂല. ഇപ്പൊ ഞാൻ ഏത് ഫംഗ്ഷന് പോയാലും എന്നോട് പാടാൻ പറയുന്ന പാട്ട് വേഗം ലിസ്റ്റ് ചെയ്യാൻ നെല്ലെടുക്കൂലായിരുന്നു. അതിനുശേഷമാണ് ഫാസില ഫാസില എന്റേതല്ലേ, ചെറുപ്പായി കുഞ്ചിരുന്നും പെണ്ണാണ്, മോഹമാണ് സജന, ഇഷ്കിന്നിലാവേവ, ഇങ്ങനത്തെ പാട്ടുകളൊക്കെ പിന്നീടാണ് നമുക്ക് ലിസ്റ്റ് തരിക. അപ്പോൾ ജാസ്തിയായിട്ടെ അന്നത്തെ നമ്മളിപ്പോൾ വലുപ്പവും ചെറുപ്പവും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, ആര് ആരാവെന്ന് പറയാൻ പറ്റില്ല. ആ മൂലക്ക് ഇരിക്കുന്ന അന്ന് കമ്പോസർ വായിച്ച ആളാണ് ഇന്ന് കന്നഡ സിനിമയിലും അതുപോലെ ഇന്ത്യൻ സിനിമയിലെ ഏകദേശം ഭാഷയിലും അദ്ദേഹം കൈകാര്യം ചെയ്തത്. അപ്പോൾ അന്ന് അവിടെ കമ്പോസറിന്റെ മൂലക്ക് ഇരുന്നിട്ട് കമ്പോസ് ചെയ്ത ഒരു മനുഷ്യനാണ് ഇപ്പോൾ അത്രയും ഹൈ ലെവലിലെത്തിയത്. അപ്പോൾ നമുക്ക് ആരെയും വിലയിരുത്താൻ പറ്റൂല. തീർച്ചയായും നിസാറിനോട് സംസാരിച്ചാൽ ഇനിയും അനുഭവങ്ങൾ തീരില്ല. അപ്പൊ ഞാൻ ചോദിച്ചാ ഇതിന്റെ സപ്പോർട്ട് ചെയ്തൊരു കുടുംബമില്ലേ ഇപ്പൊ, അവരെ കുറിച്ച് പറയേ. ആ വൈഫ് ആയിഷ ഇവിടെ മാക്കൂൽപീടിയിലാണ്. ആ വൈഫിനെ കുറിച്ച് പറയുമ്പോൾ ഒരു പാട്ട് വൈഫിനെ കുറിച്ച് പറയാനുണ്ട്. ഷാഫി റജിലാന്റെ ഒരു സംഭവം എനിക്ക് തോന്നിയ എന്റെ വാര്യന്റെ പേര് വെച്ചിട്ട് ഒരു പാട്ട് ചെയ്താലും, പക്ഷെ പാടി തരാന്നറിയാം, അത് ഷാഫി തന്നെ ഇട്ട പാട്ട്. പുഞ്ചിരി തൂകും പെണ്ണാണ് കൽബിനകത്ത് തേനാണ്, കാത്തു വെച്ചൊരു നിധിയാണ് നീ എന്റെ ആയിഷ, ചെമ്പക പൂവിൻ നിറമാണ്. ആ നിറമൊന്നുമില്ല കേട്ടാ, നമ്മുടെ വാര്യ പറഞ്ഞിക്കണല്ലോ. അങ്ങനെ അത് നല്ല ഹിറ്റായിരുന്നു, ജനങ്ങൾക്ക് ഭയങ്കര ഹിറ്റ്. ഇതാണ് ഷാഫി റജില വെച്ച് പാടിയപ്പോ എനിക്ക് തോന്നി എന്റെ വൈഫിനെ വെച്ചൊരു പാട്ടുണ്ട്. പക്ഷെ ജനങ്ങൾ സ്വീകരിച്ചു, ഷാഫി മനോഹരമായിട്ട് പാടി തന്ന പാട്ട്. നമ്മളിപ്പോ ഇത്രയും നേരം സംസാരിക്കും, സംസാരം സമയം പോയത് അറിഞ്ഞില്ല. ഞാൻ ആലോചിക്കുക, ഇപ്പൊ എത്ര കലാകാരന്മാര് ഈ ഒരു അവസരത്തിൽ ഒരു എന്താ പറയണ്ട, വല്ലാത്തൊരവസ്ഥയിലല്ലേ ഇപ്പൊ ഉള്ളത് അല്ലേ. കലാകാരന്മാരെ 1000 രൂപ മറ്റോ സർക്കാർ കൊടുക്കുന്നുണ്ട്. 1000 രൂപയുടെ എന്താവും നമുക്കറിയില്ല, പക്ഷേ 3 മാസം കൊണ്ട് എന്താണ് അവരോട് എന്താ പറയാനുള്ളത്? അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അവരോടല്ല, നമ്മളോട്. നമ്മള് കലാകാരന്മാരല്ലേ, നമ്മളെ സ്ഥിതി അവരോടല്ല, നമ്മൾ അവരോടല്ല. നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്കറിയാത്ത നോക്കിയിരിക്കുക നമ്മൾ അല്ലേ. എന്റെ അവസ്ഥയും ഇപ്പൊ പറഞ്ഞ ടെക്നീഷ്യന്മാർ, സ്റ്റേജിലെ മിമിക്രിക്കാർ, എല്ലാവരും ടെക്നീഷ്യന്മാര്, അതേപോലെ കലാകാരന്മാർ മൊത്തത്തിൽ ഡണ്ടായി കിടക്കുന്ന സമയത്ത് നമ്മളെ കുടുംബം പോറ്റാൻ വേണ്ടി മറ്റ് തൊഴിലുകളിൽ ഏർപ്പെടുന്നതിൽ ഒരു വിഷമോ എന്തോ നാണോ കുറവോ ഒന്നും വിചാരിക്കണ്ട എന്ന് എനിക്ക് പറയാനുള്ളത്. എന്ത് തൊഴിലും നമുക്ക് അറിയത്തിരിക്കാം, എല്ലാവർക്കും അറിയാം. പാട്ടും പ്രോഗ്രാമും ഒന്നും ഇനിയിപ്പോൾ ഒരു കൊല്ലത്തേക്ക് എന്തായാലും ചിന്തിക്കണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം സത്യം പറഞ്ഞാൽ നമ്മൾ പലരെയും വിളിക്കുമ്പോൾ സങ്കടം തന്നെയാണ് പറയുന്നത്. എനിക്കറിയാം എൻ്റെ അനുഭവം, എൻ്റെ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസം എനിക്കറിയാം. പലർക്കും അതേപോലെ തന്നെ പ്രയാസം, ചിലരത് പുറത്ത് പറയില്ല. അഭിമാനികളല്ലേ പുറത്ത് പറയില്ല, സ്റ്റേജിലും എല്ലാത്തിലും തിളങ്ങിയ ആൾക്കാർ ഒരു സങ്കടമാണെന്ന് ആരും പുറത്ത് പറയില്ല. പറയില്ല. ഇപ്പൊ ഞാൻ തന്നെ ആരോടും അങ്ങനെ ഷെയർ ചെയ്യാൻ നിൽക്കാറില്ല. കാരണം നമ്മുടെ വിഷമം നമുക്കറിയാം, നമ്മുടെ വിഷമം. ആ നമുക്കറിയാം നമ്മുടെ വിഷമം. എൻ്റെ വിഷമം എൻ്റെ ഉള്ളിൽ ഒതുക്കുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പോൾ പിന്നെ ഏത് മേഖലയിലായാലും ഓരോന്നിനും പ്രതിസന്ധികൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതിൽ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആൾക്കൂട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ദാസേട്ടൻ പാടിയാൽ ആൾ കേൾക്കാനില്ലെങ്കിൽ ഒന്നുമില്ലല്ലോ. ഇപ്പോൾ ദാസേട്ടനെ പാടുന്ന പറഞ്ഞിട്ട് ഇപ്പോൾ ആളില്ലാണ്ട് ദാസേട്ടൻ പാടിക്കുന്നത് കാര്യം. അതേപോലെയാണ് ഇപ്പം നമ്മൾ പാടുന്നവരല്ല, നമ്മൾ വർക്ക് ചെയ്യുന്നവരുടെ സമയത്ത് ഇതൊരു ഗാനം നടത്തുമ്പോൾ ഓഡിയൻസ് വേണ്ടേ. പിന്നെ 50 പേരിൽ കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ് ഷൂട്ടിങ്ങിന്. അതേപോലെ ഗാനം നടത്തുമ്പോൾ പ്രശ്നമാണ്. ഇപ്പം ഞാനിപ്പോൾ ചെറിയൊരു പരിപാടി നമ്മളെ ഒരു ഓഡിറ്റോറിയത്തിനകത്ത് നടത്താൻ നോക്കിയിട്ട് വരും, രക്ഷയില്ല. അവർ പറഞ്ഞ് സാമൂഹിക അകലം ഭയങ്കര പ്രശ്നമാണ്. ഏതായാലും ഇത്രയും നേരം നമ്മൾ സമയം പോയത് അറിഞ്ഞില്ല, GSV വരികയും അനുഭവങ്ങൾ പങ്കെടുക്കുകയും ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നിസാനുള്ള ആഗമനി നന്ദി പറയുകയാണ്. താങ്ക് യു. അതേപോലെ GSV ചാനലിനോടും, അതുപോലെ എൻ്റെ തൊട്ട് അയൽക്കാരനായിട്ടുള്ള ഇതിൻ്റെ മെയിൻ നമ്മളാ ബിജു അനിക്കാട്, അത് മറ്റൊരു കലാകാരനും കൂടിയിട്ടാണ്. എൻ്റെ നാട്ടിൽ കലാരംഗത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പയ്യോളി ആ ഏരിയയിൽ ഞങ്ങളുടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും മെയിൻ
ആള് ബിജുവായിരുന്നു. ആ ബിജു നടത്തുന്ന ഈ സംരംഭം ജി എസ് പി എന്തുകൊണ്ടും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇവിടെ വന്നപ്പോൾ എന്നെ ക്ഷണിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ലാലേട്ടൻ എൻ്റെ വർഷമായിട്ട് നമ്മൾ പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ മുടി ഭയങ്കര മുടിയായിരുന്നു. എന്നെ എൻ്റെ മുടി ഞാനിപ്പോൾ ഇത് ഇങ്ങനെ കൊഴിഞ്ഞുപോയ പരിക്ക് ഭയങ്കര സങ്കടമുണ്ട്. നല്ല മുടിയായിരുന്നു, ഞാനൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നൊരു മുടിയൊക്കെ ഉള്ള ഒരാളായിരുന്നു. കലയെ സ്നേഹിക്കുന്ന, കലാകാരന്മാരെ സ്നേഹിക്കുന്ന, ഈ ജി എസ് പിയെ സ്നേഹിക്കുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രം ഞാൻ എൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. Thank you all.